നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ പ്രഭാതം മുതൽ ഈ സമയം വരെയും നിന്റെ കരത്തിൽ കർത്താവിൻ്റെ ചിറകടിയിൽ നീ ഞങ്ങളെ വഹിച്ച കൃപയ്ക്കായി സ്തോത്രം. വന്നു ചേരാമായിരുന്ന എല്ലാ അബദ്ധ അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച് ഇത്രത്തോളം സമാധാനത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ നീടിയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. നാഥ, ഞങ്ങളുടെ കൺവെൻഷൻ്റെ രണ്ടാം ദിനമാണല്ലോ. കഴിഞ്ഞ രാത്രിയിൽ കർത്താവേ നിൻ്റെ മകനിലൂടെ ഞങ്ങൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൂതനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തിരുന്നു. കർത്താവേ, നിൻ്റെ വചനം ഈ ദേശത്ത് ഘോഷിക്കുവാൻ തൻ്റെ മകനെ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. കർത്താവേ, ഈ ക്രൂസിൻ്റെ വചനത്തെ കർത്താവേ കാക്രൂസിൻ്റെ മറവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ തൻ്റെ മകനെ നീ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങീ സ്തുതിക്കുന്നു. കർത്താവേ, വഴിയാത്രയിലായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. തക്ക സമയത്ത് നീ അവരെ കൂട്ടിച്ചേർക്കണം കർത്താവേ. ദൈവമേ, ഞങ്ങൾ പാട്ടുപാടുവാനായി പോകുന്നു. യഹോവേ, എനിക്ക് നന്മ ചെയ്തുകൊണ്ട് ഞാനവന് പാട്ടുകൾ പാടും. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ആ വലിയ രക്ഷാപ്രവൃത്തിയെ ഓർത്ത് ഞങ്ങളങ്ങീ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ ആരായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ആരായിരിക്കുന്നു. ഈ വലിയൊരു മഹത്വമായ പദവിയിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. പാട്ടുകൾ പാടുവാൻ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ ബലപ്പെടുത്തണം കർത്താവേ. ദൈവമേ, ഇവിടെ ഓൺലൈനിൽ കർത്താവേ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അവരെ നീ ബലപ്പെടുത്തേണം. ഈ ശുശ്രൂഷയെ നീ മാനിക്കണം. കൂടി വന്ന ഓരോരുത്തരെയും അങ്ങടത്തിൽ കരങ്ങളിലേക്ക് തിരുന്നു. ആദ്യ അവസാനം നിന്റെ സാന്നിധ്യത്തിന് മറവിൻ കീഴിൽ ഞങ്ങളെ നിറച്ചുകൊള്ളയണം. പ്രാർത്ഥനകളും യാചനകളും കേട്ട കൃപയ്ക്കായി സ്തോത്രം. എല്ലാം യേശുവചന നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരമറുമാറാകണമേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കൺവെൻഷൻ്റെ രണ്ടാം ദിനം നമുക്ക് ഇത്രത്തോളം പേർക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവമിടയാക്കി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് പ്രാരംഭമായി ചില പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യഹോവ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മയോർത്ത് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ യഹോവ എനിക്ക് നന്മ ചെയ്തുകൊണ്ട് ഞാനവന് പാട്ടുകൾ പാടും. നമുക്കറിയാം, നമ്മുടെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു. നമ്മുടെ രട്ടഴിച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പിടിപ്പിച്ചു. ദൂരത്തായിരുന്ന നമ്മളെ സമീപസ്ഥരാക്കി തീർത്തു. നമുക്കറിയാം, നമ്മൾ ദൈവവിരോധികളായിരുന്നു. ആ ന്യായവിധിക്ക് നമ്മൾ വിധേയരായിരുന്നു. പ്രിയദേ മക്കളെ, നമ്മളെ ഇന്ന് ഈ വലിയൊരു മഹത്വമായ പദവിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ വലിയ പ്രവൃത്തിയെ ഓർത്താൽ നമുക്കിങ്ങനെ മിണ്ടാതിരിക്കുവാനായി കഴിയും. നമുക്ക് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൺവെൻഷൻ്റെ രണ്ടാം ദിനത്തിലേക്ക് സർവക്ഷേമത്തോടും കൂടി നമ്മെ കൊണ്ടുവന്ന കർത്താവായ യേശു ക്രിസ്തുവിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗാനശുശ്രൂഷ ആരംഭിക്കാം. സ്വർഗത്തിലെ പ്രമോദ വിഷയമായിരുന്ന നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് താണുവന്ന് നമ്മെ രക്ഷിച്ച നിസ്തുലനും നിർമ്മലനുമായ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. നമ്മുടെ കയ്യിലുള്ള പാട്ടുപുസ്തകത്തിലെ 12-ാമത്തെ പാട്ട് നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് പാടാം. ജഗതി
ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് മിസ്രയീമിലെ ബാധയിൽ നിന്നും വിടുവിച്ച ദൈവം നമുക്കും വിടുതൽ നൽകി നമ്മെ ചേർക്കുവാൻ വേണ്ടി വേഗം വരും എന്നർത്ഥം വരുന്ന ഒരു തമിഴ് ഗാനം നമുക്ക് ഇപ്പോൾ പാടാം. നമ്മുടെ കയ്യിലുള്ള പാട്ടുപുസ്തകത്തിലെ നാലാമത്തെ പാട്ട് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. Over here.
മരുവിലെ യാത്രയ്ക്ക് ആവശ്യമായതുള്ളതെല്ലാം തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു ഗാനം കൂടി നമുക്കിപ്പോൾ പാടാം. നമ്മുടെ കയ്യിലുള്ള പാഠപുസ്തകത്തിലെ 10-ാമത്തെ പാട്ട്. Thank you.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കിങ്ങനെ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കി കൃപയ്ക്കായി സ്തോത്രം. മരുവിൽ, ഈ മരുവിൽ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടതെല്ലാം തന്ന നമ്മളെ നടത്തുന്ന നല്ലൊരു ദൈവം, ആ നിസ്തലനും നിർമ്മലനുമായ നമ്മുടെ കർത്താവിനെ, ദേവാദിദേവനെ പാടി സ്തുതിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കടന്നു വന്ന ഓരോരുത്തരെയും കർത്തൃനാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു മറ്റുള്ള സഭകളിൽ നിന്ന് കടന്നു വന്ന ഓരോരുത്തരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ പ്രിയ ദേവദാസൻ എബി കെ ജോർജ് നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. പ്രിയ കർത്തദാസനെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദൂത് കഴിഞ്ഞ രാത്രി നമ്മൾക്ക് കേൾക്കുവാനായിട്ടിടയായി. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നു. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആ ദൈവം, ആ കർത്താവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് കടന്നു വരും. അതിൻ്റെ രണ്ട് ഘട്ടങ്ങളെക്കുറിച്ച് ഇന്നലെ വളരെ വിസ്താരമായി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. വിശുദ്ധന്മാരെ ചേർക്കുവാനായും വിശുദ്ധന്മാരുമായും അവൻ വീണ്ടും വരും എന്നുള്ള നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന വലിയ ദൈവവചനം നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖമുണ്ട്. എങ്കിലും നമ്മളെ ചേർക്കുവാനായി നമ്മുടെ ദൈവം വീണ്ടും വരും. ആ തന്നിരിക്കുന്ന ആ വലിയ പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും വീണ്ട ഒരു മണിക്കൂർ നമ്മൾ ദൈവ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ രണ്ട് സഹോദരങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് നമ്മുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയെ സഹായിക്കുന്നതായിരിക്കും. സഹോദരൻ സൈമൺ ജോൺ ആദ്യമായി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. അതിനുശേഷം സഹോദരൻ ടി ഒ തോമസ് അങ്കിൾ ഈ മീറ്റിങ്ങിൻ്റെയും അനുഗ്രഹത്തിനായും ദൈവജന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായും ദൈവദാസനെ നമുക്ക് ദൈവകരങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രിയ കർത്താവിൽ പ്രസന്നനായ പ്രിയ ദേവദാസൻ എബി കെ ജോർജ് മുന്നോട്ട് കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. സഹോദരൻ സൈമൺ ജോൺ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യമാന നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു, ഞങ്ങൾ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ചിന്ന് രാത്രിയിൽ ഈ ഹോളിലേക്ക് കടന്നു വരുവാനും ഞങ്ങളുടെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലായിരിപ്പാൻ തക്കവണ്ണം തിരുമേനി ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. പകലിൻ്റെ മണിക്കൂറുകൾ മുഴുവനും ഞങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്തതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതം കണ്ട അനേകർക്ക് ഈ സന്ധ്യയുടെ സമയം കാണുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം അനേകരും മരണമൊഴിയായി ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അനേകരെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ സമാധാനത്തിൻ്റെ അളവുകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ സമാധാനത്തിനായിട്ട് സ്തോത്രം. ഈ ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല, എന്നാൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സമാധാനം ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഓർത്ത പോലെ ഞങ്ങളുടെ കർത്താവിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് ഒന്നിച്ച് പാടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിനായിട്ട് സ്തോത്രം. അവിടുന്ന് എത്രയോ ഉന്നതനായ ദൈവം, അവിടുന്ന് സമാരാധ്യനായ ദൈവം, സകലത്തെക്കാളും ഉന്നതനും സകലത്തിനും കാരണഭൂതനുമായിരുന്ന ദൈവം ഞങ്ങളെ തേടി ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ ചിന്തകൾക്കും കർത്താവെ ഞങ്ങളുടെ വാക്കുകൾക്കും അതീതമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ചപ്പോൾ അവിടുത്തെ ഏകജാതനായ പുത്രനെ കൂടി നൽകി ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹിപ്പാൻ തക്കവണ്ണം കാൽവറിയിൽ അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് നിദർശനം ചെയ്തതിനായിട്ട് സ്തോത്രം. അവിടുത്തെ മക്കളായി തീർന്നത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ ഭാഗ്യപദവിക്കായിട്ട് സ്തോത്രം. അതുകൊണ്ട് അവിടുത്തെ മക്കളെന്നുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമെന്ന വിലയേറിയ പദവിയിലും യോഗ്യതയിലും കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒന്നിച്ചായിരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഈ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുത്തെ ഭക്തന്മാരെ ഞങ്ങളുടെ മധ്യയെ അയച്ച് കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ
വചനം അവിടുത്തെ ദാസന്മാരിൽ കൂടി നൽകിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, എത്ര കാലം ഞങ്ങൾക്ക് ഈ നിലയിലുള്ള ഭാഗ്യം, സൗകര്യം, സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൽ ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല കർത്താവേ. എങ്കിലും അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് ഒരു ചരിത്ര സത്യമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുന്ന് വീണ്ടും ഞങ്ങളെ ചേർക്കുവാൻ തക്കോണം കടന്നു വരുന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി അവിടുത്തെ ഭക്തന്മാർ ആവലോടെ കാത്തിരിക്കുന്ന ആ പൊൻസുദിനം കർത്താവേ ഞങ്ങളുടെ കണ്ണുമുൻപിൽ വെളിപ്പെടുവാൻ തക്കോണം കാലങ്ങൾ അധികമില്ല എന്നുള്ളത് കഴിഞ്ഞ രാത്രിയിലും അവിടുത്തെ ദാസന് കൂടി ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്ന ആ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുവാൻ തക്കോണം ഞങ്ങളുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെ കർത്താവെ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ തക്കോണം ഇടയാകുന്ന നിമിഷങ്ങളാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും അവിടുത്തെ ദാസനെ ഞങ്ങളുടെ മധ്യയെ പറഞ്ഞയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആത്മാവിൻ്റെ നിറവിൽ, ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവിടുത്തെ വിലയേറിയ സത്യങ്ങളെ കർത്താവെ ഇന്ന് രാത്രിയിലും അവിടുത്തെ ജനത്തിൻ്റെ മധ്യയെ വിഭാഗിച്ചു കൊടുക്കുവാൻ തക്കോണം നിന്റെ ദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിമധ്യയെ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കും കടന്നു വരുവാൻ തക്കോണം ഞങ്ങൾക്കൊന്നിച്ച് ഇന്ന് രാത്രിയിലും കർത്താവെ അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിപ്പാൻ തക്കൊണ്ണം കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്ന് രാത്രിയിലും കേട്ട് ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും ധൈര്യവും പ്രാപിപ്പാൻ തക്കൊണ്ണം കർത്താവെ അവിടെ നിടയാക്കി ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ മകൾ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും എല്ലാം ഞങ്ങൾ അവിടുത്തെ വന്ദ്യവാദങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. സ്തുതിയും സ്തോത്രവും അവിടുത്തേക്ക് മാത്രമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നതിനായിട്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട സയാന സമയം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനം ചെയ്തു. അതോർത്ത് ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഒരു പകലത്തെ ബദ്ധപ്പാടിന് ശേഷം അവിടുത്തെ സന്നിധാനം ചേർന്ന് വന്ന് ആശ്വാസം കൈക്കൊള്ളുവാൻ തക്കോണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുകയാണ്. ഈ അന്യദേശത്ത് പ്രദേശങ്ങളെ വന്ന് വാർക്കുന്ന ഈ രാജ്യത്ത് കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളെ അവിടെ തരുന്നു. അതോർത്ത് ഞങ്ങളുടെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ പലപ്പോഴും ഓർക്കാനുള്ളത് പോലെ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ പോലും ഇല്ലാത്തതായ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഞങ്ങൾക്ക് നല്ല തന്നിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തെയും എൻ്റെ ഭരണാധികാരികളെയൊക്കെ ഞങ്ങളവിടുത്തെ കരങ്ങൾ പ്രകോപിപ്പിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ കൃപകളും വരും ദിവസങ്ങളും നൽകിക്കൊടുക്കുകയും തന്നെ ജനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം നിലനിൽപ്പാനും കർത്താവേ അത് ഞങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കാനും ശേഷം അവിടെ നിരയാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഓർത്തുപോലെ കാലാകാലങ്ങളായിട്ട് അവിടുത്തെ ദാസന്മാരെ ഞങ്ങളുടെ മതത്തിലേക്ക് അയച്ച് അവിടുത്തെ വചനം ഞങ്ങളോട് അറിയിപ്പാൻ തക്കോണം അവിടുത്തെ ആലോചന ഞങ്ങൾക്ക് നൽകി തരുവാൻ തക്കോണം അവിടുത്തേക്ക് മനസ്സാകുന്നതോർത്ത് ഞങ്ങളുടെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ അനുദിനം തന്ന് ഞങ്ങളെ പോറ്റുന്ന അവിടുത്തെ വലിയ ദയക്കായിട്ട് ഞങ്ങളുടെ സ്തുതിക്കുകയാണ്. ആ നിലയിൽ ഞങ്ങളുടെ പ്രിയ സഹോദരനേവിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദാസനെയും ഞങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവന്നു. ഈ ദിവസങ്ങളിവിടെ ആയിരിപ്പാൻ കർത്താവ് വനിച്ച് സൂക്ഷിപ്പാനൊക്കെ എൻ്റെ ദാസന് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ബലത്തിനായിട്ട് തിരുമേനെ സ്തുതിക്കുകയാണ്. നാട്ടിലും തന്നെ അതേ പല നിലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദാസനാണ് പ്രത്യാനന്ദദാസനെ അവിടുത്തെ വിലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൻ്റെ ഈ കൺവെൻഷൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നതോർത്ത് ഞങ്ങളവിടുത്തെ സ്തുതിക്കുകയാണ്. ഇന്നലെയും അതേ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ തക്കോണം നിങ്ങളെ സഹായിച്ചു. എൻ്റെ ദാസനെ വളരെ അധികാരത്തോടു കൂടെ തന്നെ അത് വിളമ്പി തരുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ അതേ ആ നിലയിൽ അതേ ദൈവസേനയിൽ ഞങ്ങളായിരിക്കുന്നു. ആഗ്രഹത്തോടെ ഞങ്ങളായിരിക്കുന്നു. കർത്താവ് അവിടുത്തെ വരവിൻ്റെ ലക്ഷണങ്ങളൊക്കെ ലോകസംഭവങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അതിനായിട്ട് ഒരുങ്ങുവാൻ തക്കോണം ചിലരെ അതിനായിട്ട് ഒരുക്കുവാൻ തക്കോണം കർത്താവെ ഞങ്ങളെ ഈ നാളിൽ വിശേഷാലോട് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളുടെ കർത്താവിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുന്ന് പോയി അവിടുന്ന് പറഞ്ഞു ഞാൻ വീണ്ടും വരും. കർത്താവെ ഞങ്ങളെ ചേർത്ത് കൊള്ളാനായിട്ട് വരുന്ന അപ്രത്യാശയാൽ ഞങ്ങളെ ഹൃദയങ്ങളെ അവിടെ നിറയ്ക്കുകയും ഇന്നും കർത്താവെ ആ സന്തോഷിപ്പാൻ തക്കോണം അവിടെ നിടയാക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ പ്രത്യാശയില്ലാതെ ആരെങ്കിലും ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു പുതിയ ദിവസമാക്കി അവിടുന്ന് തീർക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കും. ഈ പ്രത്യാശയോടെ കടന്നു പോകാൻ തക്കോണം അവിടുന്ന് ശരടിയാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദാസനെ വിശേഷം ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങൾ പ്രകോപിപ്പിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായിട്ട് തരുമേനെ സ്തുതിക്കുകയാണ്. പ്രത്യാല
ബി ബി എ കേട്ട സിനിമനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ തക്കണം പ്രിയപ്പെട്ടവരോടും സഹായിച്ചു സ്തോത്രം. അത് ഗായക സംഘത്തെ ഓർക്കുന്നു, ലീഡി എന്ന സഹോദരനെ ഓർക്കുന്നു, ഞങ്ങളെല്ലാവരെയോടും സഹായിച്ചാട്ടെ. ഏകാഗ്രതയോടെ അടുത്തനിരായിരിപ്പാനോട് ഞങ്ങളെ സഹായിച്ചാട്ടെ. സകലമാനവും ബോധത്തോടത്തേക്ക് തന്നെ സകലോടത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ അതിമഹത്തുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവജന ശുശ്രൂഷയ്ക്ക് മുമ്പായി നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന ഒരു ഗാനം കൂടി നമുക്ക് ഗായക സംഘം ആലപിക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന ഒരു പാട്ട് നമുക്ക് പാടാം. അതിനുശേഷം പ്രിയ ദേവദാസൻ മുന്നോട്ട് കടന്നു വന്ന് ദൈവജന ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും. ദൈവജന ശുശ്രൂഷയ്ക്ക് ശേഷം സഹോദരൻ സി എം എബ്രഹാം പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കുന്ന ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. കല്യാണശാലയിലേക്ക് നമ്മെ വിളിച്ച് നമ്മുടെ സന്താപമൊക്കെയും തീർത്ത് നമ്മെ ചേർക്കുവാൻ വേഗം വരുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്ന ഒരു പാട്ട് നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് പാടാം. നമ്മുടെ പാട്ടുപുസ്തകത്തിലുള്ള 9-ാമത്തെ പാട്ട്.
കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബി പി കെയുടെ ചുമതലയിൽ ക്രമീകരിച്ച ഈ സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാം രാത്രിയിൽ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന ദൈവജനം, സഹോദരി സഹോദരന്മാർ, മൂപ്പന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന നല്ല ഗാനങ്ങൾ ഈ രാത്രിയിലും നാം ശ്രദ്ധിക്കുകയായിരുന്നു. ഗാനങ്ങൾ ആലപിക്കുവാൻ കൊയറിന് വേണ്ടുന്ന കൃപ കർത്താവ് കൊടുത്തു. തുടർന്നുള്ള ദിവസവും ആ നിലയിൽ കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയം വളരെ പ്രത്യാശയുണ്ട് നിറഞ്ഞ് നാം ദൈവസന്നിധിയിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ കർത്താവ് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ. കഴിഞ്ഞ രാത്രിയിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാരംഭമായി ചില വസ്തുതകൾ നാം ചിന്തിച്ചു. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് യാദൃശ്ചികമായി സംഭവിക്കുവാൻ പോകുന്ന ഒരു വസ്തുതയല്ല. ദൈവവചനത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള എത്രയോ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഇനി സംഭവിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. യേശുക്രിസ്തു ഇന്നേക്ക് 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒന്നാമത് പാപത്തിൻ്റെ പ്രായച്ചിത്തത്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് നാം കഴിഞ്ഞ രാത്രി ചിന്തിച്ച വിഷയമാണ്. അതും യാദൃശ്ചികമായി സംഭവിച്ച ഒരു വസ്തുതയല്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖിയുടെ പ്രവചന പുസ്തകം വരെ എത്രയോ പ്രവചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് അപ്പോസ്തലന്മാരും ഈ വസ്തുത വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ നടുവിൽ ദൂതന്മാർ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളത് പ്രഖ്യാപിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ആത്മമണവാളനായ, നമ്മുടെ പ്രാണപ്രിയനായ കർത്താവായ യേശുക്രിസ്തു വരും, അതിന് യാതൊരു സംശയവുമില്ല. ആ വരവിന് രണ്ട് ഘട്ടങ്ങൾ ഉണ്ട് എന്ന് നാം ചിന്തിച്ചു. ഒന്ന്, വിശുദ്ധന്മാർക്ക് വേണ്ടി വരുന്നു, അർത്ഥാൽ സഭയുടെ ഉൽപ്രാപണം സംഭവിക്കുന്നു. രണ്ട്, വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ഈ ഭൂമിയിൽ വരുന്നു. ഈ രണ്ട് ഘട്ടങ്ങളെക്കുറിച്ചും അല്പമായി ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിപ്പാൻ ഇടയായി. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒന്നാം ഘട്ടത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ യാതൊരു പ്രവചന ഭാഗങ്ങളും ഇല്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖിയുടെ പ്രവചനം വരെ ആ വിഷയം ഒരു മർമ്മമായിരുന്നു. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സഭ എന്നുള്ള വിഷയം പഴയ നിയമത്തിൽ മർമ്മമായിരുന്നു. പൗലോസ് എഫേസ് ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആ മർമ്മം എന്തെന്ന് അറിയുവാനുള്ള ഭാഗ്യം ഈ കൃപാ കാലഘട്ടത്തിലുള്ള നമുക്ക് കർത്താവ് തന്നു. പെന്തക്കോസ്ത് നാളിലാണ് സഭയുടെ ആരംഭം സംഭവിക്കുന്നത്. അന്ന് മുതൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെയുള്ള രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ എന്നുള്ള വിഷയം നാം ഇന്നലെ ചിന്തിച്ചു. ആ വിഷയം ചിന്തിപ്പാൻ ഇടയായത്, ഒത്തിരിയും സഭകൾ ഇന്ന് ഉണ്ട്, വിവിധ പേരുകൾ അറിയപ്പെടുന്നു. ഏതാണ് ദൈവസഭ എന്ന് ചോദിച്ചാൽ അത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അദൃശ്യമായ സഭയാണ്, അത് ദൃശ്യസഭയല്ല, അദൃശ്യ സഭയാണ്. ബ്രദറൻ സഭയെന്നോ മറ്റ് ഏതെങ്കിലും സഭകളുടെ പേര് അവിടെയില്ല. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, പെന്തക്കോസ്ത് നാൾ മുതൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെയുള്ള രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാദേശിക സഭയും എന്താണ് എന്ന് നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. ആ വിഷയത്തിലേക്ക് ഇനിയും പ്രവേശിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ ദൈവസഭ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. രണ്ടാം ഘട്ടത്തിൽ വിശുദ്ധന്മാരുമായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നു. അത് മഹത്വപ്രത്യക്ഷത എന്നുള്ളതും നാം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. തുടർന്ന് നാം ചിന്തിപ്പാൻ ആരംഭിച്ച വിഷയം, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒന്നാം ഘട്ടത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ചില വസ്തുതകളാണ് നാം ചിന്തിപ്പാനായി ആരംഭിച്ചത്. ആദ്യം സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒന്നാം ഘട്ടമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞ് രണ്ടാം ഘട്ടം സംഭവിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഒന്നാം ഘട്ടം, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ആകാശ മേഘങ്ങളെ വാഹനമാക്കി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന ചില വസ്തുതകളാണ് നാം ചിന്തിപ്പാൻ ആരംഭിച്ചത്.
അതിൽ ഒന്ന് നാം കഴിഞ്ഞ രാത്രി ചിന്തിച്ചു. 1 തെസ്സലോനിക്കർ 4:16, 1 കൊരിന്ത്യർ 15:52 നിന്ന് ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനം സംഭവിക്കും എന്നുള്ള വിഷയമാണ് നാം പ്രാരംഭമായി ചിന്തിച്ചത്. ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനം. വെളിപ്പാട് പുസ്തകം 14:13 ആ വസ്തുത നമുക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്ങനെ മരിച്ചിട്ടുള്ളവരുടെയാണ്? ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള എല്ലാ മരിച്ചുപോയ ആളുകളുടെയും പുനരുദ്ധാനം സംഭവിക്കും എന്ന് ബൈബിൾ അവിടെ വെളിപ്പെടുത്തുന്നില്ല. ആ വരവെങ്കിൽ മരിച്ചുപോയ എല്ലാവരുടെയും പുനരുദ്ധാനം വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി സംഭവിക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ 1-ാം ഘട്ടത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനമാണ്. അവിടെ ഒരു ചോദ്യം നാം ഇന്നലെ ചിന്തിച്ചു, ആരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്? ദൈവവചനം ആ വിഷയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ക്രിസ്തുവിൽ മരിക്കുവാൻ ഇടയായിത്തീരും. ആ വിഷയം പ്രാരംഭമായി ഒന്ന് പറഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് പോകട്ടെ. ഈ രാത്രിയിൽ ഒത്തിരിയും പ്രിയപ്പെട്ടവർ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും ക്രിസ്തുവിൽ ജനിക്കാത്തവരായിട്ടുണ്ട് എങ്കിൽ എന്താണ് ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെടുന്നതാണ് ക്രിസ്തുവിൽ ജനിക്കുക എന്നുള്ള വിഷയം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് നിക്കോദിമോസിനുള്ള ബന്ധത്തിൽ ആ വസ്തുത കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. നിക്കോദിമോസ് നല്ലൊരു ഭക്തനാണ്, അവനൊരു പരീശനാണ്, അവനൊരു പ്രമാണിയാണ്, ഉപദേഷ്ടാവാണ്, ഒരു യഹൂദനാണ്. ആ നിക്കോദിമോസിനോട് കർത്താവ് വ്യക്തമായി പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം, നീ പുതുതായി ജനിക്കണം. നിക്കോദിമോസ് രസകരമായ നിലയിൽ ഒരു മറുപടി കർത്താവിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കർത്താവ് പറയുന്നു, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളം അത് ദൈവത്തിൻ്റെ വചനം, ആത്മാവ് പരിശുദ്ധാത്മാവ്. ഒരുവൻ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും രക്ഷിക്കപ്പെടുവാൻ ക്രിസ്തുവിൽ ജനിപ്പാൻ ഇടയായിത്തീരണം. എന്തുകൊണ്ടാണ്? സർവ്വ മനുഷ്യരും പാപികളാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപികളാണ്. BC 1000 ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് ഇപ്രകാരം പറയുന്നു, ഇത് ഞാൻ അകൃത്യത്തിൽ ഉരുവാകുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുന്നു. ഒരു ശിശു ഈ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പാപത്തിന് ഒരു പരിഹാരമുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. പാപത്തിൻ്റെ പ്രായച്ചിത്വം ഇന്നേക്ക് 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാൽവറിയിലെ ക്രൂശിൽ എന്നേക്കുമായി കർത്താവായ യേശുക്രിസ്തു ഒരുക്കി. ഒരുവൻ ആത്മാർത്ഥതയോടെ അത് വിശ്വാസത്തോടുകൂടെ ഈ കർത്താവിനെ രക്ഷിതാവിനെ ഹൃത്തളത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് അവൻ രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൽ ജനിപ്പാൻ ഇടയാവും. അങ്ങനെ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ക്രിസ്തുവിൽ മരിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ഒരു പുനരുദ്ധാനം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. അത് എപ്രകാരം സംഭവിക്കും? 2 വസ്തുതകൾ നാം ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിച്ചു. 1 തെസ്സലോനിക്കർ 4:16-17 നിന്നാണ്. ഒന്ന്, ഒരു ഗംഭീരമായ ശബ്ദം കർത്താവ് പുറപ്പെടുവിക്കും. അധികാരമുള്ള ഒരു ശബ്ദമാണ്. എന്തിനു വേണ്ടിയാണ്? ലോകത്തിൻ്റെ 5 വൻകരകളിലായി ചിതറപ്പെട്ട് കിടക്കുന്ന ക്രിസ്തു ഭക്തന്മാരുടെ മൃതശരീരങ്ങൾ പുനരുദ്ധാനം പ്രാപിക്കുന്നത് ആ ഗംഭീരമായ ശബ്ദത്തിൻ്റെ മുൻപിലാണ്. അതിന് ചില ഉദാഹരണങ്ങൾ നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു, ഇനി അത് ആവർത്തിക്കുന്നില്ല. ആ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള എല്ലാ മൃതന്മാരും പുനരുദ്ധാനം പ്രാപിക്കും. 2 പ്രധാന ദൂതൻ്റെ ശബ്ദം. എന്തിനു വേണ്ടിയാണ്? ഇന്ന് ഈ ഭൂമി സാത്താൻ്റെ അധീനതയിൽ ഉള്ളതാണ്. ഏതെങ്കിലും ഒരു ക്രിസ്തു ഭക്തൻ്റെ മൃതശരീരം പുനരുദ്ധാനം പ്രാപിപ്പാൻ തടസ്സമായി സാത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി വരുവാൻ ഇടയാകും. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനം യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിങ്കിൽ ആദ്യം സംഭവിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്, 2-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 1 തെസ്സലോനിക്കർ 4:17 അതിൻ്റെ 16-17 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 4:16-17 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. 1 കൊരിന്ത്യർ 15:51-52 വായിച്ചു കേൾക്കാം. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ വായിച്ച 2 വാക്യങ്ങളിൽ
യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരുമെങ്കിൽ രണ്ടാമതായി സംഭവിക്കുന്ന ഒരു വസ്തുത ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം എന്നുള്ള വിഷയമാണ്. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുന്നു. രണ്ട്, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം. രണ്ട് വാക്യങ്ങളിലും ഒരേ ആശയമാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 15:51 മുതലുള്ള വാക്യങ്ങൾ, 1 തെസ്സലോനിക്കർ 4:16 മുതലുള്ള വാക്യങ്ങൾ, ഒരിടത്ത് ദൈവത്തിൻ്റെ കാഹളമെന്നും ഒരിടത്ത് അന്ത്യകാഹളമെന്നും പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ ആശയമാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. അപ്പം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം സംഭവിക്കും, അത് എപ്പോഴാണ്? യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവെങ്കിലാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾക്കാം. എബ്രായർ എഴുതിയ ലേഖനം 9:28 ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആ വേദഭാഗത്ത് ഒരു പ്രത്യേക പ്രയോഗം പൗലോസ് പറഞ്ഞിട്ടുണ്ട്, തനിക്കായി കാത്തു നിൽക്കുന്നവർ. നാം ഈ വിഷയം ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു ചോദ്യം ഇതാണ്, ആരുടെ രൂപാന്തരമാണ് സംഭവിക്കുവാൻ പോകുന്നത്? ജീവനോടിരിക്കുന്ന എല്ലാവരും രൂപാന്തരപ്പെടുമോ, അതോ ചിലർ മാത്രമാണോ രൂപാന്തരപ്പെടുവാൻ പോകുന്നത്? ഈ വായിച്ച വേദഭാഗത്ത് തെസ്സലോനിക്കേ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പദം നാം രൂപാന്തരപ്പെടുമെന്നാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു നാം രൂപാന്തരപ്പെടും. എബ്രായ ലേഖനം 9:28 പൗലോസ് പറയുന്നു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷമാവും. അപ്പം ഈ വായിച്ച 3 വാക്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു വസ്തുത ഇങ്ങനെ പറയട്ടെ, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പൗലോസ് പറയുന്നു നാം രൂപാന്തരപ്പെടും. എല്ലാവരും കണ്ണുമിക്കുന്നിടയിൽ രൂപാന്തരപ്പെടുമെന്നല്ല, നാം രൂപാന്തരപ്പെടും. ആരായി കാത്തു നിൽക്കുന്നവർ, ആരായി നാം എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടവരിൽ തന്നെ രണ്ടു കൂട്ടം ആളുകളുണ്ട്, കാത്തു നിൽക്കുന്നവരുമുണ്ട്, കാത്തു നിൽക്കാത്തവരുമുണ്ട്. എബ്രായ ലേഖനത്തിൽ പൗലോസ് പഴയ നിയമത്തിലെ ഒരു ദൃഷ്ടാന്തം വെച്ചുകൊണ്ടാണ് ആ വസ്തുത നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മഹാപുരോഹിതന്റെ മടങ്ങി വരുവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആശയമാണ് അവിടെ പൗലോസ് കൊണ്ടുവരുന്നത്. അപ്പം ഈ രാത്രിയിൽ പ്രാരംഭമായി ഒരു വിഷയം ഇങ്ങനെ പറയട്ടെ, ജീവനോടിരിക്കുന്ന രക്ഷിക്കപ്പെട്ടവരുടെ രൂപാന്തരം യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ സംഭവിക്കും. ആ വിഷയം ഇന്ന് രാത്രി, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിച്ചാൽ പ്രാരംഭമായി ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുന്നു, അടുത്തതായി ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ അർത്ഥാൽ രക്ഷിക്കപ്പെട്ടവർ. ഈ രാത്രിയിൽ ഒത്തിരിയും പ്രിയപ്പെട്ടവർ ഈ സുവിശേഷ യോഗം ശ്രദ്ധിപ്പാനായി കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രൂപാന്തരം പ്രാപിക്കും എന്ന് ഞങ്ങൾ പറയുകയില്ല. ആ പാട്ടുപാടുമ്പോൾ ഒരുമിച്ച് പാട്ടുപാടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ദൈവവചനം പറയുമ്പോൾ ബൈബിൾ എടുത്ത് ദൈവവചനം വായിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരും ആ ഒത്തിരിയും പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഒരു വസ്തുത പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ എടുക്കപ്പെടും എന്ന് ഞങ്ങൾ പറയുകയില്ല. ഒരു വസ്തുത പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടവർ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. അവിടെ ഒരു ചോദ്യം, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതും തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വായിച്ച വേദഭാഗത്ത് ഒരു കാഹളത്തിൻ്റെ പ്രയോഗം അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കാഹളം ഗംഭീരമായ നാദം പുറപ്പെടുവിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുന്നു. രണ്ട്, ദൈവത്തിൻ്റെ കാഹളം, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ആകാശ മേഘങ്ങളെ വാഹനമാക്കി കർത്താവ് ഇറങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ കാഹളം മുഴക്കും. എന്താ ഈ കാഹളത്തിൻ്റെ പ്രത്യേകത? സംഖ്യാപുസ്തകം 10:1-10 വാക്യങ്ങളിൽ കാഹളത്തിൻ്റെ പ്രത്യേകത, ആ പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കളുടെ യാത്ര മധ്യേ അതിൻ്റെ ഉപയോഗം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അവർ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെയുള്ള യാത്ര ആരംഭിച്ചു, വിവിധ സ്ഥലങ്ങളിൽ അവർ പാളയമടിച്ചു. ആ പാളയമടിച്ച സ്ഥലത്ത് നിന്ന് യാത്രയാരംഭിക്കുവാനുള്ള സമയമാകുമ്പോൾ കാഹളം മുഴക്കും. ആ കാഹളത്തിൻ്റെ ശബ്ദം ഓരോ ആ കൂടാരത്തിൽ പാർക്കുന്ന ഇസ്രായേൽ കേൾക്കുമ്പോൾ അവർക്കൊരു വസ്തുത അറിയാം, ഇവിടെയുള്ള ഞങ്ങളുടെ വാസം അവസാനിച്ചു, ഞങ്ങൾ യാത്ര പുറപ്പെടണം. അവർ കൂടാരമൊക്കെ അടിച്ച് അതിൻ്റെ കുറ്റികളൊക്കെ ഊരി പാക്ക് ചെയ്ത് ആ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ
അവർ ഒന്നൊന്നായി മുൻപോട്ട് ആ യാത്ര ആരംഭിപ്പാൻ ഇടയായിത്തീരും. ഇതാണ് കാഹളത്തിൻ്റെ ഉപയോഗം. അങ്ങനെയെങ്കിൽ ഇനി ഒരു കാഹളം മുഴങ്ങുവാനായി പോകുന്നു. ഈ കാഹളം മുഴങ്ങുമ്പോൾ ന്യായമായ ഒരു ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ടവർ ചോദിക്കും, ഇതെല്ലാവരും കേൾക്കുകയില്ലേ? ഇവിടെ ഒരു ശബ്ദം ഉണ്ടായാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ശബ്ദം കേൾക്കും. ഓം, ദൈവത്തിൻ്റെ കാഹളം ആകാശ മേഘങ്ങളിൽ മുഴങ്ങിയാൽ ലോകത്തുള്ള 700 പരം കോടി ജനസംഖ്യ ഇന്നുണ്ട്, ഇവരെല്ലാവരും ഈ ശബ്ദം കേൾക്കുകയില്ലയോ? ഇല്ലേ, ഇല്ല. ഒരു വസ്തുത പറയട്ടെ, നാം കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായപ്പോൾ അത് കർത്താവ് തിരിച്ചറിയുന്നു, അത് പിതാവിൻ്റെ ശബ്ദമാണെന്ന് ചുറ്റും കൂടി നിന്നവർ പറയുന്നു, ഇടിമുഴങ്ങുന്നു എന്ന്. ഓം, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ അതാരാണ് കേൾക്കുന്നത്? രക്ഷിക്കപ്പെട്ടവർ മാത്രം. ഈ രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇരിക്കുന്ന എല്ലാവരും അത് കേൾക്കുകയില്ല, രക്ഷിക്കപ്പെട്ടിട്ടുള്ള ഓരോ ദൈവവൈതലും, ക്രിസ്തുവിൽ ജനിച്ചിട്ടുള്ള ഓരോ ദൈവവൈതലും ആ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായിത്തീരും. ഈ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രൂപാന്തരം പ്രാപിച്ച് നാം ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ ഇടയാകും. നമുക്കറിയാം, ഇന്ന് ഈ അന്തരീക്ഷത്തിൽ ആ എത്രയോ ശബ്ദ തരംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. റേഡിയോയുടെയും TVയുടെയും അങ്ങനെയുള്ള എത്രയോ ആ ശബ്ദ തരംഗങ്ങൾ, ഇത് ഓരോന്നും അതിൻ്റേതായ നിലയിൽ ട്യൂൺ ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്. ഇപ്പം റേഡിയോയിലൂടെ കിട്ടേണ്ട ശബ്ദ തരംഗങ്ങൾ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഉള്ള മാത്രം ശബ്ദ തരംഗങ്ങൾ ലഭിക്കുന്നു. അതുപോലെ ഒരു ടെലിവിഷനാകട്ടെ, മൊബൈലാകട്ടെ, ഏത് മീഡിയയും ആയിക്കൊള്ളട്ടെ, ശബ്ദ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓരോ മാധ്യമവും അതനുസരിച്ച് ട്യൂൺ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു വസ്തുത പറയട്ടെ, ദൈവത്തിൻ്റെ കാഹളം ഇനി മുഴങ്ങുവാനായി പോകുന്നു. താമസം കൂടാതെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കും എന്നുള്ളത് ലോക സംഭവങ്ങൾ ഒന്നൊന്നായി നമ്മെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഇന്നോ അല്ല അടുത്ത ദിവസങ്ങളിലോ സംഭവിച്ചാൽ, ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുന്നു; രണ്ട്, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം സംഭവിക്കും. അത് എപ്പോഴാണ്? ഈ കാഹളം മുഴക്കുമ്പോൾ അത് സംഭവിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ും 21-ും വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ഇന്ന് നാം വസിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, ഇത് താഴ്ചയുള്ള ശരീരമാണ്. ഇതിൻ്റെ എത്രയോ പ്രത്യേകതകൾ കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇത് മൺമയമായതാണ്, ഇത് ദ്രവത്വമുള്ളതാണ്, ഇത് താഴ്ചയുള്ളതാണ്, ഇത് ബലഹീനമായതാണ്, ഇത് ക്ഷയമുള്ളതാണ്. ഇതാണ് ഇന്ന് നമുക്കുള്ള ശരീരത്തിൻ്റെ പ്രത്യേകതകൾ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. നാം ഇതിനു വേണ്ടി എന്ത് ചെയ്താലും ഇത് ബലഹീനമായ ശരീരമാണ്. ഓരോ ദിവസം കഴിയും തോറും കണ്ണിന് കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചെവിക്ക് കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ശരീരം ബലഹീനമാണ്. അതാ പൗലോസ് പറയുന്നത്, ഇത് താഴ്ചയുള്ള ശരീരമാണ്. എത്ര നാം ഈ ശരീരത്തിനു വേണ്ടി അധ്വാനിച്ചാലും ഈ ശരീരത്തിനു വേണ്ടി എന്തെല്ലാം നാം പ്രവർത്തിച്ചാലും ഇത് താഴ്ചയുള്ളതാണ്, ഇത് മൺമയമായതാണ്, ഇത് ദ്രവത്വമുള്ളതാണ്. ഈ മണ്ണിന് വേണ്ടി തിരികെ കൊടുക്കേണ്ടിയ ഒന്നാണ് ഈ ശരീരം എന്നുള്ളത്. എന്നാൽ അവിടെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോടുകൂടെ. എന്താണ് മഹത്വമുള്ള ശരീരത്തിൻ്റെ പ്രത്യേകത? അത് അദ്രവത്വമുള്ള ശരീരമാണ്, അത് ബലഹീനമുള്ള ശരീരമല്ല, അത് തേജസ്സുള്ള ശരീരമാണ്, അത് ശക്തിയുള്ള ശരീരമാണ്, ആത്മീയമായ ശരീരമാണ് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളോട് ഒരു വസ്തുത ഇങ്ങനെയെന്ന് പറയട്ടെ, നാം നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടി ആവശ്യമുണ്ട്. നമ്മെ തന്നെ നാം വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിച്ച് ഒരുങ്ങേണ്ടി ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ്? എൻ്റെ കർത്താവേ, ഈ താഴ്ചയുള്ള ശരീരം മാറി മഹത്വമുള്ള ശരീരം ലഭിക്കാൻ പോകുന്നു. അത് എപ്പോഴ്? ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ, ആകാശമേഘങ്ങളിൽ ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ഈ താഴ്ചയുള്ള ശരീരം രൂപാന്തരം പ്രാപിച്ച് തേജസ്സുള്ള ശരീരത്തോടുകൂടെ നാം ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഈ ലഭിക്കാൻ പോകുന്ന ശരീരത്തിൻ്റെ ഒത്തിരി പ്രത്യേകതകൾ ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒത്തിരി പ്രത്യേകതകളുണ്ട്. 7-8 പ്രത്യേകതകൾ തന്നെ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരത്തിൻ്റെ ആ പ്രത്യേകതകൾ എന്ന നിലയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രമെന്ന് പറയട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ പുനരുത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർ വാതിലടച്ച് ഭയന്ന് മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ അവരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷമായി. എന്താ അതിൻ്റെ പ്രത്യേകത? നമുക്ക് ലഭിക്കാൻ പോകുന്ന
പോകുന്ന ശരീരം, ഈ താഴ്ചയുള്ള ശരീരം മാറി മഹത്വമുള്ള ശരീരം ലഭിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? എവിടെയും നമുക്ക് പോകാം. കോട്ടകളോ വാതിലുകളോ മതിലുകളോ ഇതൊന്നും ഒരു തടസ്സമല്ല. വാതിലടച്ച് മുറിക്കുള്ളിൽ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷമായി എങ്കിൽ ആ ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, തേജസ്സുള്ള ശരീരം. ഇന്ന് കേരളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് വരണമെങ്കിൽ 5-5.5 മണിക്കൂർ തന്നെ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം. എന്നാൽ ദൈവമക്കോട് ഇങ്ങനെയെന്ന് പറയട്ടെ, കർത്താവിൻ്റെ മടങ്ങിവരവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരമുണ്ടല്ലോ, ഓരോ സെക്കൻഡ് കൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും യാത്ര ചെയ്യാം. ഒന്നും ഒരു തടസ്സമല്ല. വാതിലുകളോ മതിലുകളോ കോട്ടകളോ ഒന്നും ഒരു തടസ്സമല്ല. എവിടെയും യാത്ര ചെയ്യാമെന്ന എത്രയോ അനുഗ്രഹീതമായ പ്രത്യേകതയുള്ള ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി ഇത് മാത്രമല്ല, ഒരു വസ്തുതയും കൂടെ പറയട്ടെ, ബലഹീനമില്ലാത്ത ശരീരമാണ് ഇന്ന് ബലഹീനമുള്ള ശരീരമാണ് നമ്മുടെ. എത്രയോ പ്രിയപ്പെട്ടവർക്കൊക്കെ ഹൈ ഡയബറ്റിക് ആയിട്ട് ആ കാലുകളൊക്കെ മുറിച്ചു കളഞ്ഞ് മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. എന്നാലൊരു വസ്തു പറയട്ടെ, ഒരുപക്ഷെ ചിലരൊക്കെ ചിന്തിക്കും അവരിനി പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ കൈകളില്ലാത്തവരായി, കാലുകളില്ലാത്തവരായി, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ. അങ്ങനെ അല്ല, അത് പാപത്തിൻ്റെ ബലഹീനതയുള്ള ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം, ഒരുപക്ഷെ എനിക്ക് മാരക രോഗം വന്നു, കാലുകൾ രണ്ടും മുറിച്ചു, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അത് മുറിച്ച് ആ കാലുകൾ കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, എന്നെ ആത്മമണവാളൻ മടങ്ങി വരുമ്പോൾ, ക്രിസ്തു മടങ്ങി വരുമ്പോൾ എനിക്ക് ലഭിക്കാൻ പോകുന്ന ശരീരമെന്ന് പറയുന്നത് ബലഹീനമുള്ള ഒരു ശരീരമല്ല, മുടന്തുള്ള ഒരു ശരീരമല്ല, തേജസ്സുള്ള ശക്തിയുള്ള ആത്മീയമായ ദ്രവത്വമില്ലാത്ത ഒരു ശരീരമാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്. അത് എത്രയോ പ്രത്യേകതയാണ്, എത്രയോ ശ്രേഷ്ഠമായ ഒരു പദവിയുള്ള ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ രണ്ടാമതായി സംഭവിക്കുന്ന വസ്തുത ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരമാണ്. ഇനി ഇവർ രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ചെതിരേറ്റ് ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ആരാ? ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും. വലിയൊരു ഇടവേളയല്ല, കണ്ണുമെക്കുന്നിടയിൽ, നൊടി നേരത്തിനുള്ളിൽ ഈ രണ്ടു കൂട്ടരും ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ ഇടയാകും. അവർ പാടുന്ന ഒരു പാട്ടുണ്ട്, 1 കൊരിന്ത്യർ 15 അതിൻ്റെ 55-56 വാക്യങ്ങളിലാണ് അത് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. ഇവർ പാടുന്ന ഒരു പാട്ടുണ്ട്. ആരാണ്? ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള വിശുദ്ധ മരിച്ച് പുനരുദ്ധാനം പ്രാപിച്ച വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുമ്പോൾ ഇവർ ഒരുമിച്ച് പാടുന്ന ഒരു വിജയത്തിൻ്റെ പാട്ടുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ പാട്ടുണ്ട്. അവിടെ പൗലോസ് അത് പറയുന്നുണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ. അവർ ഒരുമിച്ച് പാടുന്ന ഒരു പാട്ടാണ്. എന്താണ് അതിങ്ങനെയെന്ന് പറയട്ടെ, ആകാശ മേഘങ്ങളെ വാഹനമാക്കി കർത്താവായ യേശു ക്രിസ്തു ആ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും കെ.വി. സൈമൺ സാറ് പാടിയിട്ടുള്ളത് പോലെ എന്താണ് നൊടി നേരത്തിനുള്ളിൽ 1000,000,000,000,000,000 വാന ഗോളങ്ങളെ താണ്ടി നാം പോകും. എത്രയോ നാളുകൾ കൊണ്ടല്ല, നൊടി നേരത്തിനുള്ളിൽ 1000,000,000,000 വാന ഗോളങ്ങളെ താണ്ടി നാം ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള വിശുദ്ധന്മാര് പാടുന്ന ഒരു പാട്ടുണ്ട്, ഹേ പാതാളമേ നിന്റെ ജയമെവിടെ. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരായ നാം നമ്മുടെ നാവ് കൊണ്ട് പാടുന്ന ഒരു പാട്ടുണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ. ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, ഇതാണ് ദൈവമക്കൾക്കുള്ള പ്രത്യാശ. ക്രിസ്തുവിൽ മരിച്ചു പോയിട്ടുള്ള നമ്മുടെ വിശുദ്ധന്മാർ അവരുടെ ചുണ്ടുകൊണ്ട് ആദ്യം പാടുവാൻ പോകുന്ന ഒരു പല്ലവി ഉണ്ടെങ്കിൽ അവർ ആകാശമേഘങ്ങളെ വാഹനമാക്കി ഉയർന്നു പൊങ്ങുമ്പോൾ അവർ ഒരുമിച്ച് പാടും, ഹേ പാതാളമേ ചില വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ അടിമപ്പെടുത്തി, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരായ നാം രൂപാന്തരം പ്രാപിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ നാം പാടുന്ന ഒരു പാട്ടുണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ. 1000,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 000
എടുക്കപ്പെടുവാൻ ഇടയാകും. അതാണ് പൗലോസ് തെസ്സലോനിക്കേ ലേഖനത്തിൽ പറയുന്നത്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ദൈവമക്കളെ, ഇന്ന് വേദനയുള്ള ശരീരത്തോടുകൂടെ, കണ്ണുനീരുള്ള ശരീരത്തോടുകൂടെ, താഴ്ചയുള്ള ശരീരത്തോടുകൂടെ, ബുദ്ധിമുട്ടും കഷ്ടതയും നെടുവീർപ്പും അനുഭവിക്കുന്ന ശരീരത്തോടുകൂടെ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ, എൻ്റെ ആത്മമണവാളൻ നാം കാത്തിരിക്കുന്ന നമ്മുടെ പ്രാണപ്രിയൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ സന്തോഷം, ആ പദവി എന്ന് പറയുന്നത് അത് എത്രയോ വലുതാണ്. നമ്മുടെ കർത്താവിനോടൊപ്പം നിത്യത മുഴുവൻ ഇരിക്കുന്ന സമയം.
യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. രണ്ട് കൊരിന്ത്യർ 5:10 അതിൻ്റെ 10 റോമാലേഖനം 14:10 മുതൽ 12 വാക്യങ്ങൾ. രണ്ട് കൊരിന്ത്യർ 5:10 റോമാലേഖനം 14:10 മുതൽ 12 വാക്യങ്ങൾ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. റോമാലേഖനം 14:10 മുതൽ 12 വാക്യങ്ങൾ. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ളതാണ്. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം. രണ്ട്, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം. ഇത് രണ്ടും സംഭവിച്ച് നാം ഒരുമിച്ച് ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അടുത്തതായി സംഭവിക്കുന്ന വിഷയമാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ന്യായാസനം. ഈ രണ്ട് വാക്യങ്ങളിലും ഒരേ വിഷയം തന്നെയാണ് പൗലോസ് കൊണ്ടുവരുന്നത്. അവിടെ ഉയർന്ന ഒരു പീഠം എന്നുള്ളതിന് അല്ലെങ്കിൽ ഒരു ഭീമ എന്നുള്ള പദമാണ് ന്യായാസനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നാം നിൽക്കും. ഭീമ എന്നുള്ളൊരു പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ലളിതമായി കൊടുത്തിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് ഉയർന്ന പീഠം എന്നുള്ളതാണ്. ഉയർന്ന പീഠം, പുരാതന ഗ്രീസിലെ ഒളിമ്പിക്സ് മത്സര വിജയികളെ ഉയർന്ന പീഠത്തിൽ നിർത്തി അവർക്ക് വിധി കർത്താവ് പ്രതിഫലങ്ങൾ നൽകുന്നു. ഈ ആശയം വെച്ചുകൊണ്ടാണ് പൗലോസ് നമ്മുടെ മുൻപിൽ ഈ ന്യായാസനം എന്നുള്ള പദം കൊണ്ടുവരുന്നത്. എന്താ? ഒരു ഉയർന്ന പീഠത്തിൽ കർത്താവായ യേശുക്രിസ്തു നിന്ന് പ്രതിഫലങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ഇന്ന് രാത്രി ദൈവജനത്തോട് ഇങ്ങനെ പറയട്ടെ, നാം എല്ലാവരും നിൽക്കുവാൻ പോകുന്ന സ്ഥലമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ 3-4 കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു ചോദ്യം, ആരാ ന്യായാധിപതി? ആരാ? ഒരു ന്യായപീഠം ഉള്ളപ്പോൾ, ന്യായാസനമുള്ളപ്പോൾ ഒരു ന്യായാധിപതി വേണമല്ലോ. ആരാണ് ന്യായാധിപതി? യോഹന്നാൻ്റെ സുവിശേഷം 5:22 വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 5:22 വാക്യം. ഈ ഉയർന്ന പീഠത്തിൽ, ഈ ന്യായാസനത്തിൽ, ഈ ഭീമ സീറ്റിൽ ന്യായാധിപതിയായി ഇരിക്കുവാൻ പോകുന്നത് ആര്? യോഹന്നാൻ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവായ ദൈവം പുത്രന് സകല ന്യായവിധിയും കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? പിതാവായ ദൈവത്തെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനാം ദൈവത്തെയും ബഹുമാനിക്കേണ്ടതിന്. അപ്പം ഇനിയും സംഭവിക്കുവാൻ പോകുന്ന ന്യായവിധികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തു. അപ്പം ന്യായാധിപതിയായി ഈ ഉയർന്ന പീഠത്തിൽ, വിധി കർത്താവായി ഈ സിംഹാസനത്തിൽ, ന്യായാസനത്തിൽ ഇരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു. ഇവൻ എങ്ങനെയുള്ള ന്യായാധിപതിയാ? 2 തിമോത്തിയോസ് 4:8 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവൻ നീതിയുള്ള ന്യായാധിപതിയാ. അനീതിയുള്ള ഒരു വ്യക്തിയല്ല, അവൻ നീതിയുള്ളതാ. നീതിയുള്ള ന്യായാധിപതിയാണ് നമ്മുടെ കർത്താവ്. അടുത്തൊരു ചോദ്യം, ന്യായാധിപതി ഇരുന്നു, ഇനി ആരാ മുൻപിൽ നിൽക്കുന്നത്? ഈ വായിച്ച രണ്ട് വേദഭാഗത്തും പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, നാം അവിടെ നിൽക്കും, നാം അവിടെ നിൽക്കും. ആരാ? രക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ, രക്ഷിക്കപ്പെട്ടിട്ടുള്ള സകല വിശുദ്ധന്മാരും നിൽക്കുന്ന സ്ഥലമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. പെന്തക്കോസ് നാൾ മുതൽ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെ രക്ഷിക്കപ്പെട്ടിട്ടുള്ള സകല വിശുദ്ധന്മാരും. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ അങ്ങ് പറയുക, കർത്താവേ എനിക്ക് ക്രിസ്തുവിൽ മരിച്ചുവെങ്കിൽ എനിക്ക് പുനരുത്ഥാനം വേണം, അല്ല ജീവനോടിരിക്കുകയാണെങ്കിൽ എനിക്ക് രൂപാന്തരം വേണം, ക്രിസ്തുവിൻ്റെ ന്യായാസനം എനിക്ക് വേണ്ട. ഇത് പറയുവാനുള്ള അർഹത ആർക്കുമില്ല.
രക്ഷിക്കപ്പെട്ട സകല വിശുദ്ധന്മാരും നിൽക്കുന്ന സ്ഥലമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ആ ന്യായാധിപതി കർത്താവായ യേശു ക്രിസ്തു ആരാണ് മുൻപിൽ നിൽക്കുന്നത്? രക്ഷിക്കപ്പെട്ടിട്ടുള്ള സകല ആളുകളും. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പേരുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരല്ല, ഏതെങ്കിലും ഒരു കൺമനുഷ്യന് കൈ ഉയർത്തിയത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് അർത്ഥമില്ല. ഏതെങ്കിലും ആ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ആത്മീയ അനുഭൂതി ലഭിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, എൻ്റെ കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണം, അങ്ങനെക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, വിശ്വാസത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക, അവനാണ് യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടിട്ടുള്ള സകല ആളുകളും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കും. ഇനി അടുത്ത ഒരു ചോദ്യം, എങ്ങനെയാണ് നിൽക്കുന്നത്? ഇന്നിപ്പം ഇവിടെ ഈ ഹോളിൽ രണ്ട് ഭാഗത്തുമായി, സഹോദരന്മാർ ഒരു ഭാഗത്ത്, സഹോദരിമാർ ഒരു ഭാഗത്ത്. ഇനി ചില മീറ്റിങ്ങിലൊക്കെ കുടുംബമായിട്ട് ഇരിക്കാറുണ്ട്. അവൻ എങ്ങനെയാണ് അവിടെ നിൽക്കുവാൻ പോകുന്നത്? ന്യായമായ ചോദ്യമാണ്. ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നാം എങ്ങനെ നിൽക്കും? കുടുംബമായിട്ടാണോ? ഓരോ സഭയെ പ്രതികരിച്ചുകൊണ്ട് BBAK-യിലുള്ള എല്ലാവരും, ഇവിടെ 6-7 സഭകളുണ്ടല്ലോ, അങ്ങനെയുള്ള ഓരോ സഭയുമായിട്ടാണോ അവിടെ നിൽക്കുവാൻ പോകുന്നത്? ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നാം എങ്ങനെയാണ് നിൽക്കുന്നത്? റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുക. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ, ഒരു വാക്യം കൂടെ വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക്. ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം. ഈ രണ്ട് വാക്യങ്ങളിലും ഒരു പദം ആവർത്തിച്ച് നാം കണ്ടു, ഓരോരുത്തൻ ഓരോരുത്തൻ. അപ്പം ക്രിസ്തുവിൻ്റെ ന്യായാസനം, ന്യായാധിപതിയായി കർത്താവ് ഇരുന്നു, മുൻപിൽ നിൽക്കുന്നത് രക്ഷിക്കപ്പെട്ട സകല ആളുകളും. എങ്ങനെയാണ് കണക്ക് കൊടുക്കേണ്ടത്? കുടുംബമായിട്ടല്ല, സഭയായിട്ടല്ല, ഒരു സമൂഹമായിട്ടല്ല. എങ്ങനെയാണ്? ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓം ഇന്ന് രാത്രി ദൈവജനത്തോട് ഇങ്ങനെ പറയട്ടെ, നാം വളരെ ഭയത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എൻ്റെ കർത്താവേ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ കണക്ക് എൻ്റെ ഭാര്യയല്ല കൊടുക്കുവാൻ പോകുന്നത്, എൻ്റെ ഭർത്താവല്ല കൊടുക്കുവാൻ പോകുന്നത്, എൻ്റെ പിതാവല്ല, മാതാവല്ല, സഭയിലെ മൂപ്പന്മാരല്ല, ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ഓരോരുത്തൻ കർത്താവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓം ക്രിസ്തുവിൻ്റെ ന്യായാസനം, ന്യായാധിപതി ഇരുന്നു, രക്ഷിക്കപ്പെട്ടവർ മുൻപിൽ വന്നു, ഓരോരുത്തരായി കർത്താവിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇനി അതുമാത്രമല്ല, ചില പുസ്തകങ്ങളൊക്കെ അവിടെ തുറക്കും. നമുക്കറിയാം, ഈ കോടതിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, കോടതിയിൽ പുസ്തകങ്ങളൊക്കെ തുറക്കും. ഇവിടെയും ഈ സിംഹാസനമുണ്ടല്ലോ, ഈ ന്യായാസനമുണ്ടല്ലോ, അവിടെയും ചില പുസ്തകങ്ങളൊക്കെ തുറക്കും. അതിൽ 2-3 പുസ്തകങ്ങളുടെ പേരൊന്ന് പറയട്ടെ. ജീവപുസ്തകം അവിടെ തുറക്കും. അതെന്തിനാ? രക്ഷിക്കപ്പെട്ടവരുടെ പേരുകൾ എഴുതുന്ന പുസ്തകമാണ് ജീവപുസ്തകം. 2-ാമതൊരു പുസ്തകമുണ്ട്, ദൈവവചനം, അതും അവിടെ തുറക്കും. ഇനി അടുത്ത ഒരു പുസ്തകമുണ്ട്, മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 3-ാമത്തെ ഒരു പുസ്തകത്തിൻ്റെ പേര് അവിടെ വായിക്കുന്നുണ്ട്, മലാഖി 3:16. യഹോവഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാരും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. സ്മരണയുടെ പുസ്തകം. ഒന്ന്, ജീവപുസ്തകം, അത് രക്ഷിക്കപ്പെട്ടവരുടെ പേരുകൾ മാത്രം എഴുതുന്ന പുസ്തകമാണ്. 2, ദൈവവചനം. 3, അടുത്ത പുസ്തകം, സ്മരണയുടെ പുസ്തകം. എന്താ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത? ഇതിൽ രക്ഷിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും വിശദമായിട്ടുള്ള വിവരങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. എന്തൊക്കെ ഈ പുസ്തകത്തിൽ കാണും? 2-3 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. നാം കൊരിന്ത്യലേഖനത്തിൽ വായിച്ചു, നല്ലതും തീയതുമായ പ്രവൃത്തികൾ,
നല്ലതും തീയതുമായ പ്രവൃത്തികൾ. ഇനി മത്തായിയുടെ സുവിശേഷം 12:36 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിസ്സാര വാക്കുകൾക്കും നാം ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ സകല വാക്കുകളും ആ പുസ്തകത്തിലുണ്ട്. നല്ലതും തീയതുമായ പ്രവൃത്തികൾ, സകല വാക്കുകളും. ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, നാം പലപ്പോഴും വിരൽ ചൂണ്ടിക്കൊണ്ട് ലോകത്തിൻ്റെ മുൻപ് പ്രസംഗിക്കാറുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, കർത്താവ് വരുവാൻ പോകുന്നു, കാലം അന്ത്യത്തിൽ വാതിൽ അടയുവാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, കർത്താവ് വരുവാൻ പോകുന്നു, നീതിയുള്ള ന്യായാധിപൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ഇരിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ആ ന്യായാധിപന്റെ മുൻപിൽ രക്ഷിക്കപ്പെട്ട സകല വിശുദ്ധന്മാരും അവിടെ നിൽക്കും. അതിന് യാതൊരു വ്യത്യാസവുമില്ല. നാം എല്ലാവരും അവിടെ നിൽക്കും. നിൽക്കുമ്പോൾ ഒരു പുസ്തകം തുറക്കും, സ്മരണയുടെ പുസ്തകം. ആ പുസ്തകത്തിൽ എല്ലാമുണ്ട്. രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ഒന്നുകിൽ എൻ്റെ മരണം വരെ, ഇല്ലെങ്കിൽ ആത്മമണവാളനായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെയുള്ള സകല കാര്യങ്ങളും ആ പുസ്തകത്തിലുണ്ട്. അതാ പൗലോസ് പറയുന്നു, നല്ലതും തീയതുമായ പ്രവൃത്തികൾ, രണ്ട് വാക്കുകൾ. ഓ, ഇന്ന് രാത്രി ആ വിഷയം ഇങ്ങനെയെന്ന് പറയട്ടെ, എത്രയോ വാക്കുകൾ നാം പറയാറുണ്ട്, എത്രയോ വാക്കുകൾ നാം പറയാറുണ്ട്. യാക്കോബിന് ലേഖനം 1:19 വാക്യത്തിൽ യാക്കോബ് പറയുന്നുണ്ട്, പറയുവാൻ താമസമുള്ളവരായിരിക്കണം. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയം, ആത്മീകമായ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആത്മീകമായ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ പറയുവാൻ താമസമുള്ളവരായിരിക്കണം. ദൈവജനത്തോട് ഇന്ന് രാത്രി പറയട്ടെ, ലോകക്കാർ പറയുന്നത് പോലെ എന്തും പറയുവാനുള്ള അനുവാദം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കില്ല. ലോകക്കാർ വിളിക്കുന്നത് പോലെ എന്തും വിളിക്കുവാനുള്ള അനുവാദം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കില്ല. സ്മരണയുടെ പുസ്തകത്തിൽ ഇത് സകലതും കർത്താവ് എഴുതുന്നുണ്ട്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇരമ്യ പ്രവാചകൻ യഹോവയുടെ ന്യായവിധിയെക്കുറിച്ച്, മടങ്ങിവരവിനെക്കുറിച്ച് യഹൂദയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നു. ഉടനെ അവർ എന്താ പറയുന്നത്? വരിക, നാം നാവുകൊണ്ട് അവനെ കൊന്നുകളക. ഇന്ന് രാത്രി ദൈവജനത്തോട് ഇങ്ങനെയെന്ന് പറയട്ടെ, കഴിഞ്ഞ നാളുകൾ എൻ്റെയും നിങ്ങളുടെയും നാവുകൊണ്ട് എത്ര വ്യക്തി ജീവിതങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, എത്ര കുടുംബങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, എത്ര ദൈവദാസന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, എത്രയോ സഭകൾക്ക് ദോഷം വരുത്തിയിട്ടുണ്ട് ഈ നാവ് കൊണ്ട്. ഒരുപക്ഷെ ആരും അറിഞ്ഞിട്ടില്ലായിരിക്കും. ഫോണിലൂടെയുള്ള രഹസ്യ സംഭാഷണം അല്ല, മറ്റു മാർഗങ്ങളിലൂടെ എൻ്റെയും നിങ്ങളുടെയും നാവ് കൊണ്ട് നാം പറഞ്ഞിട്ടുള്ള സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, നാവിനെ സൂക്ഷിക്കണം. യാക്കോബിന് ലേഖനം 3:10 യാക്കോബ് പറയുന്നു, നാവിന് കടിഞ്ഞാണണം, നാവിന് കടിഞ്ഞാണണം. എൻ്റെ കർത്താവേ, എൻ്റെ സ്ഥലം സഭയിൽ ഞാൻ വരുത്തിവെക്കുന്ന ഈ നാവ് കൊണ്ട് വരുത്തിവെക്കുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് രാത്രി പറയട്ടെ, ന്യായാധിപതി നീതിയോടെ കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ നാവിൽ നിന്ന് പറഞ്ഞിട്ടുള്ള സകല വാക്കുകൾക്കും ന്യായവിധി ദിവസത്തിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ഒന്ന്, നല്ലതും തീയതുമായ പ്രവൃത്തികൾ അവിടെ വരുന്നു. രണ്ട്, വാക്കുകൾ അവിടെ വരുന്നു. മൂന്ന്, കൊരിന്ത്യർക്കെഴുതിയ 1:4:5 സഭാപ്രസംഗിയുടെ പുസ്തകം 12:14 നാം ഈ രണ്ട് വാക്യങ്ങളിലും വായിക്കുന്നുണ്ട്. ഹൃദയത്തിലെ സകല രഹസ്യങ്ങളും ആലോചനകളും അവിടെ വെളിപ്പെടും. ഓ, ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ചിട്ടില്ലാത്ത സകല രഹസ്യങ്ങളും അവിടെ വെളിപ്പെടും. അറയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, ക്രിസ്തുവിൻ്റെ ന്യായാസനമുണ്ട്. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെന്ന് ചിന്തിക്കരുത്, ഇഷ്ടമുള്ളതുപോലെ നടക്കാമെന്ന് ചിന്തിക്കരുത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു സഭയുടെ അംഗമായി തീർന്നു. അതുകൊണ്ട് എനിക്കെന്തും ചെയ്യാം, എനിക്കെന്തും പറയാം, എന്തും പ്രവർത്തിക്കാം, എന്തും കാണിക്കാം. ഇന്ന് രാത്രി പറയട്ടെ, ന്യായാധിപതിയുണ്ട്, നീതിയുള്ള ന്യായാധിപതിയുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ നാം എല്ലാവരും ഇതിൻ്റെ കണക്ക് കൊടുത്തേ മതിയാകുള്ളൂ. അവിടെ കൊണ്ട് തീരുകയല്ല, നാം വീണ്ടും മുൻ താഴോട്ട് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്താ, സകല രഹസ്യങ്ങളും അവിടെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. സകല രഹസ്യങ്ങളും ഈ സ്മരണയുടെ പുസ്തകം കർത്താവ് തുറക്കും. നല്ലതും തീയതുമായ പ്രവൃത്തികൾ, വാക്കുകൾ, ആലോചനകൾ, രഹസ്യങ്ങൾ, ഇതെല്ലാം അവിടെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം.
ഈ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22 അധ്യായം 14 വാക്യം നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. എന്താ? എൻ്റെ കൈകൾ ബലപ്പെട്ട് ഇരിക്കുമോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22 അധ്യായം 14 വാക്യത്തിലാണ് ആ വാക്യം നാം വായിക്കുന്നത്. എന്താ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഏത് വിഷയത്തോടുള്ള ബന്ധത്തില്? അതിന് തൊട്ട് മുൻപ് പറയുന്നുണ്ട്, സമ്പത്ത്. ദൈവജനത്തോട് ഇത് രാത്രി പറയട്ടെ, ഏത് വിഷയമാ? അവിടെ പറയുന്നു, പ്രവാചകൻ പറയുന്നു, അന്യായമായി സമ്പാദിച്ചിട്ടുള്ള സമ്പത്ത്, പലിശ വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആ കൂട്ടുകാരനെ പലിശയ്ക്ക് വേണ്ടി ഞെരുക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇതാണ് അതിന് തൊട്ട് മുൻപ് പറയുന്നത്. അത് കഴിഞ്ഞാണ് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ. ഇന്ന് രാത്രി ദൈവജനത്തോടൊരു വസ്തുത പറയട്ടെ, പറയുന്നത് ക്ഷമിക്കണം, ലോകക്കാർ അനീതിയായി പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കൾക്ക് അതിനുള്ള അനുവാദമില്ല. ഈ കൈകൾ കൊണ്ട് അനീതിയായി പണം സമ്പാദിപ്പാൽ ദൈവമക്കൾക്ക് അനുവാദമില്ല. പ്രവാചകൻ പറയുന്നു, കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഏത് വിഷയമാണ്? പണത്തോടുള്ള ബന്ധത്തിൽ, സമ്പത്തിനോടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ ഈ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഇന്ന് കൈകൾക്കൊക്കെ നല്ല ബലമാ, ആരോഗ്യമോ? വിരൽ ചൂണ്ടി എന്നും പറയുവാനും ആരെയും വിറപ്പിപ്പാനും എല്ലാം ബലമുണ്ട്. എന്നാൽ പറയട്ടെ, ന്യായാധിപതിയായ കർത്താവിന്റെ മുൻപിൽ ഞാൻ നിൽക്കും. കാര്യം തീർക്കുന്ന ദിവസത്തിൽ അവൻ പുസ്തകം തുറക്കും, സ്മരണയുടെ പുസ്തകം തുറക്കും. അന്ന് എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുവാൻ ഇടയാകുമോ? ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് മുൻപോട്ട് പോകാം. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ന്യായാധിപതി കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നത്, രക്ഷിക്കപ്പെട്ടവർ എങ്ങനെ നിൽക്കുന്നു, ഓരോരുത്തരായി നിൽക്കുന്നു, തുറക്കപ്പെടുന്ന പുസ്തകം, മൂന്ന് പുസ്തകങ്ങളുടെ പേര് നാം ചിന്തിച്ചു. ഇനി അടുത്ത വിഷയം, കർത്താവ് എങ്ങനെയാണ് പ്രതിഫലങ്ങൾ ശോധന ചെയ്യുവാൻ പോകുന്ന, പ്രവൃത്തികൾ ശോധന ചെയ്യുവാൻ പോകുന്ന. ഒരു വാക്യം ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1 3 10 മുതലുള്ള വാക്യങ്ങൾ, 10-11 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യർ 3 10-11 വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഈ വായിച്ച വേദഭാഗത്ത് നമ്മുടെ പ്രവൃത്തികൾ കർത്താവ് എങ്ങനെയാണ് ശോധന ചെയ്യുന്നത്? ന്യായാസനത്തിന് മുമ്പിൽ രക്ഷിക്കപ്പെട്ട ദൈവജനം നിൽക്കുന്നു. കർത്താവ് ഒന്നൊന്നായി ശോധന ചെയ്യും, ഒന്നൊന്നായി ശോധന ചെയ്യും. നമുക്കറിയാം, ഒരു MRIയുടെയോ ഒരു CT സ്കാൻ്റെയോ ഒരു X-rayയുടെയോ ആ മുൻപിൽ നാം നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അത് വെളിപ്പെടുത്തും, അതതുപോലെ വെളിപ്പെടുത്തും. അങ്ങനെയെങ്കിൽ നീതിയുള്ള ന്യായാധിപനായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ പൂർണ്ണമായി അവിടെ വെളിപ്പെടുത്തുവാൻ ഇടയാകും. അവിടം കൊണ്ട് തിരികെയല്ല, അത് കഴിഞ്ഞ് ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികൾക്കും അവൻ പ്രതിഫലം തരും. കർത്താവിന് വേണ്ടി നാം ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും, എബ്രായലേഖനം 6:10, മത്തായിയുടെ സുവിശേഷം 10:41-42 വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ നാമത്തിൽ നാം ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും പ്രതിഫലമുണ്ട്. അവൻ മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, കർത്താവിന് വേണ്ടി നാം ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ സകല പ്രവൃത്തികൾക്കും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ മുൻപിൽ പ്രതിഫലമുണ്ട്. അപ്പം ഈ പ്രതിഫലം എങ്ങനെയാണ് കർത്താവ് തരുന്നത്? വെറുതെ അങ്ങ് തരികയില്ല, ഇതൊന്ന് ശോധന ചെയ്യും. എങ്ങനെയാണ് ശോധന ചെയ്യുന്നത്? ദൈവവചനമാകുന്ന തീയിലൂടെ. അവിടെ തുറക്കപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്, ദൈവവചനം. ഈ വചനമാകുന്ന തീ, ഇതാണ് തീ എന്ന് പറയുന്നത്. ഈ വചനമാകുന്ന തീയിലൂടെ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ മരണം വരെ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും കർത്താവ് ശോധന ചെയ്യും. രണ്ട് നിലയിൽ നാം വായിച്ചു. 1, മരം, പുല്ല്, വൈക്കോൽ. 2, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്.
എന്താ ഇത് രണ്ടിൻ്റെയും പ്രത്യേകത? ഒന്ന് മണ്ണിനടിയിലുള്ളതും ഒന്ന് മണ്ണിന് മുകളിലുള്ളതും. പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മണ്ണിനടിയിലുള്ളത്, മരം പുല്ല് വൈക്കോൽ മണ്ണിന് മുകളിലുള്ളത്. എന്താ ഇത് രണ്ടിൻ്റെയും പ്രത്യേകത? രണ്ടിനും രണ്ട് പ്രത്യേകതയുള്ളത്. ഒന്ന് തീയിലൂടെ പുറത്തു വരുമ്പോൾ ഇരട്ടി ശോഭയോടുകൂടെ പുറത്തു വരും, ഒന്ന് തീയിലൂടെ പുറത്തു വരുമ്പോൾ എല്ലാം തീർന്ന് ചാമ്പൽ ചാരമായി പുറത്തു വരും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രത്യേകത. നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുകയാണ്. ഇവിടെ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും, കർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും എന്താ? വചനമാകുന്ന തീയിലൂടെ രണ്ട് കാറ്റഗറിയായി കർത്താവ് കടത്തിവിടും. ഒന്ന് മരം പുല്ല് വൈക്കോൽ, രണ്ട് പൊന്ന് വെള്ളി വിലയേറിയ കല്ല്. ഇതേതൊക്കെയാ ന്യായമായ ഒരു ചോദ്യമാണ് എൻ്റെ ബ്രദറെ. ഇതേതൊക്കെ പ്രവൃത്തികളാണ് ഇത് രണ്ടിലും പോകുന്നത്? അതിങ്ങനെയെന്ന് പറയട്ടെ, നിലനിൽക്കുന്ന പ്രവൃത്തികളുമുണ്ട്, നിലനിൽക്കാത്ത പ്രവൃത്തികളുമുണ്ട്. ഏതാണ് നിലനിൽക്കുന്നത്? ഈ ഭൂമിയിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും നിലനിൽക്കുന്നതാണ്. ഇനിയും രണ്ട്, നിലനിൽക്കാത്തത് ഏതാണ്? സ്വന്തം മഹത്വത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നിലനിൽക്കാത്തതാണ്. എന്താ അതിൻ്റെ അർത്ഥം? അതിങ്ങനെ എന്ന് പറയട്ടെ, ഇവിടെ ഒരു ഹോള് പണിയുക, ഈ ഹോളിന് വേണ്ടി ഓരോരുത്തരിങ്ങനെ സംഭാവന കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു വ്യക്തി 1,000,000 രൂപ കൊടുത്തു. ആ 1,000,000 രൂപ കൊടുത്ത വ്യക്തി ഇങ്ങനെ പറയുക, ഇന്ന ഹോള് പണിക്ക് വേണ്ടി ഞാൻ 1,000,000 രൂപ കൊടുത്തു. വലിയൊരാശ്വാസമാണ്, അവർക്കത് വലിയൊരാശ്വാസമാണ്. പക്ഷേ ഈ കൊടുത്ത സഹോദരൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ 1,000,000 രൂപ ആ ഹോള് പണിക്ക് വേണ്ടി കൊടുത്തു, അത് എങ്ങോട്ട് പോയി? മരം പുല്ല് വൈക്കോൽ, ചെയ്തു കൊടുത്തു. പക്ഷേ ആർക്കു വേണ്ടിയാ? സ്വന്തം മഹത്വത്തിന് വേണ്ടി, ഒന്നുകിൽ കുടുംബത്തിൻ്റെ മഹത്വം, ഇല്ലെങ്കിൽ ഭാര്യയുടെ മഹത്വം, ഇല്ലെങ്കിൽ മക്കളുടെ മഹത്വം, സ്വന്തം മഹത്വത്തിന് വേണ്ടിയാ. ഒന്നുകിൽ വാ കൊണ്ട് പറയും, ഇല്ലെങ്കിൽ വാട്സപ്പിലൂടെ അറിയിക്കും, ഇല്ലെങ്കിൽ മീഡിയാസിലൂടെ അറിയിക്കുക. ഇന്ന് അങ്ങനെയാ പല കാര്യങ്ങൾ. സ്വന്തം മഹത്വത്തിന് വേണ്ടിയാ, അത് നിലനിൽക്കാത്തത്. മരം പുല്ല് വൈക്കോൽ, ഈ മരം പുല്ല് വൈക്കോൽ നാട്ടിലറിയാം, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്ത് പാർക്കുന്ന ആളുകൾക്കറിയാം. വലിയ ലോറിയിൽ ടൺ കണക്കിന് ഇത് കൊണ്ടുവരുന്നത്, വലിയ വലിയ ലോറിയിൽ എത്രയോ ടണ്ണാണ് മരം പുല്ല് വൈക്കോൽ കൊണ്ടുവരുന്നത്. അത് വലിയ ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെയാ പല ദൈവമക്കളും ഒത്തിരിയുമായിട്ട് അങ്ങോട്ട് പോകുന്നത്. ഒത്തിരി ആ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ള താല്പര്യത്തോടുകൂടിയാ പോകുന്നത്. ഒത്തിരി കൊടുത്തിട്ടുണ്ട്, ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്, അവിടോട്ട് പോകുന്നു. ഇനി അടുത്ത ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെന്താണ്? പൊന്ന് വെള്ളി വിലയേറിയ കല്ല്. ഈ ഹോള് മണി 1,000,000 രൂപ കൊടുത്ത ഒരു സഹോദരൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ 10 രൂപ, വളരെ ബുദ്ധിമുട്ടുള്ള സഹോദരന, അധ്വാനത്തിൽ നിന്ന് വളരെ കണ്ണുനീരോടുകൂടെ ഞെരുങ്ങി എന്താ ഒരു 10 രൂപ കൊടുത്തു. പക്ഷേ ആ കൊടുത്തത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയ, ആരും അതറിഞ്ഞിട്ടില്ല, ആരും തന്നെ പ്രശംസിച്ചിട്ടില്ല, ഒരു പുസ്തകത്തിലും തൻ്റെ പേര് വന്നിട്ടില്ല, ഒരു മീഡിയയിലും തൻ്റെ പേര് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി പറയട്ടെ, അത് എങ്ങോട്ട് പോയി? നിലനിൽക്കുന്ന പൊന്ന് വെള്ളി വിലയേറിയ കല്ല്, മണ്ണിനടിയിലുള്ള ആ മൂല്യമുള്ള പദാർത്ഥങ്ങളാണ് ഈ പൊന്ന് വെള്ളി വിലയേറിയ കല്ല്. അല്പം മതി, മൂല്യം വലുതാണ്. ഇന്ന് വരെ ആരെങ്കിലും ലോറിയിൽ ടൺ കണക്കിന് ഈ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്പം മതി, മൂല്യം വലുതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവജനത്തോടൊന്ന് ചോദിക്കട്ടെ, ഇന്ന് രാത്രി കർത്താവ് മടങ്ങി വന്നാൽ നാം കൊണ്ടുപോകുന്ന പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ്? നിലനിൽക്കുന്നതാണോ നിലനിൽക്കാത്തതാണോ? നമുക്കറിയാം, ഈ വീട്ടിൽ കോഴിയെ വളർത്തുമ്പോൾ അത് മുട്ടയിടും. ഈ മുട്ടയിട്ട് കഴിയുമ്പോൾ അത് 4 പേരെ അറിയിക്കും. എവിടെ കൊണ്ടിട്ടാലും, ഏത് കുട്ടയ്ക്കുള്ളിൽ അതിനെ പിടിച്ചിട്ടാലും മുട്ടയിട്ട് കഴിയുമ്പോൾ എന്താ 4 പേരെ അതറിയിക്കും, അത് കൂവി അറിയിക്കും. ഇതുപോലെയാ പല ദൈവമക്കളും ചെയ്യുന്നുണ്ടൊത്തിരി, കൊടുക്കുന്നുണ്ടൊത്തിരി, അധ്വാനിക്കുന്നുണ്ടൊത്തിരി. പക്ഷേ 4 പേരറിയണം, 4 പേരറിയണം. ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ, നീതിയുള്ള ന്യായാധിപൻ്റെ മുൻപിൽ അവൻ പ്രവൃത്തികൾ ദൈവവചനമാകുന്ന തീയിലൂടെ കടത്തിവിടുമ്പോൾ നിലനിൽക്കുന്നതുമുണ്ട്, നിലനിൽക്കാത്തതുമുണ്ട്. മണ്ണിനടിയിലുള്ള പൊന്ന് വെള്ളി വിലയേറിയ കല്ല് നിലനിൽക്കുന്ന പ്രതിഫലങ്ങളുമായി പുറത്തു വരും. എന്നാൽ മരം പുല്ല് വൈക്കോൽ മണ്ണിന് മുകളിലുള്ളത് നിലനിൽക്കാത്തതായി, ചാരമായി, ചാമ്പലായി അത് പുറത്തു വരുവാൻ ഇടയാകും. ഒന്ന് ചിന്തിപ്പാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ കർത്താവേ, ഞാൻ എന്താണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? ഞാൻ എന്താണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിലനിൽക്കുന്ന പ്രവൃത്തികളാണോ നിലനിൽക്കാത്ത പ്രവൃത്തികളാണോ?
ഇനി ഒരു വിഷയം കൂടെ ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. നാം ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലാണ് പലരെയും നാം തിരിച്ചറിയുവാൻ പോകുന്നത്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, മുമ്പന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ പലരും മുൻപന്മാരുമാകും. അതിങ്ങനെയെന്ന് പറയട്ടെ, ഇന്ന് സഭയിലെ പല മുൻപന്മാരും ഇന്ന് സഭയിലെ പല പ്രസ്ഥാനങ്ങളിലെയും മുൻപന്മാരും പിൻപന്മാരാകുന്ന ഒരു ദിവസമുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ, നീതിയുള്ള ന്യായാധിപൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, പണം കൊണ്ടും ബന്ധുബലം കൊണ്ടും പല കാര്യങ്ങൾ ചെയ്യുന്ന പലരും പിൻപന്മാരായി തീരും. ക്രിസ്തുവിൻ്റെ ന്യായാസനം അത് നീതിയുള്ള ന്യായാസനമാണ്. അവിടെ ബന്ധുബലമില്ല, അവിടെ പണത്തിൻ്റെ ബലമില്ല. ആ നീതിയുള്ള ന്യായാധിപൻ എന്നെ തൂക്കി നോക്കുമ്പോൾ, എന്നെ തുലാസിൽ തൂക്കി അവൻ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള പല മുൻപന്മാർ അവിടെ പിൻപന്മാരായി തീരും. എന്നാൽ ഇവിടെയുള്ള പല പിൻപന്മാരുണ്ടല്ലോ, അവരുടെ പേര് വലിയ പ്രസ്ഥാനങ്ങളിലില്ല, സഭയിൽ അവർക്ക് വലിയ അംഗീകാരമില്ല, വലിയ സ്ഥാനമില്ല, വലിയ പദവിയില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടെ അവരുടെ സാക്ഷ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ അവർ മുൻപന്മാരായി ഈ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുവാൻ ഇടയായിത്തീരും. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത്? വെറും കൈയോടുകൂടിയാണോ? മൂന്ന് കൂട്ടം ആളുകളെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന മൂന്ന് കൂട്ടം ആളുകൾ. ഒന്ന് ലോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്താ? നീതിമാന, പക്ഷേ വലഞ്ഞുപോയി. ലോകത്തെ സ്നേഹിച്ച് ലോകത്തിനു വേണ്ടി ജീവിച്ച് ലോകത്തിനു വേണ്ടി അധ്വാനിച്ചു, പക്ഷേ എന്താ വലഞ്ഞുപോയി, വലഞ്ഞുപോയി. ആ ദൈവദാസൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ഒരു കൂട്ടം വിശ്വാസികൾ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ പോലെയാ. നീതിമാന, പക്ഷേ വലഞ്ഞുപോയി. ലോക സ്നേഹം നിമിത്തം വലഞ്ഞു പോകുവാനിടയായി തീർന്നു. വെറും കൈയോടെ ചാമ്പലായി ഛേദം വന്ന് നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ. ഇനിയും രണ്ട്, ക്രൂശിലെ കള്ളൻ. എന്താ പ്രത്യേകത? അവൻ എടുക്കപ്പെട്ടു. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പക്ഷേ ഒന്നും കർത്താവിന് വേണ്ടി ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, ഒന്നും ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യുവാനിടയായില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളും അവിടെ നിൽക്കും, വരുന്നുണ്ടിരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മുറിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്, പാടുന്നുണ്ട്, പക്ഷേ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ക്രൂശിലെ കള്ളനെ പോലെയുള്ള ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കും. അത് കഴിഞ്ഞ് ആ ദൈവദാസൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇനി അടുത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം നീതിയുള്ള ന്യായാധിപൻ എനിക്ക് നൽകും. ഓ, ഇന്ന് രാത്രി അതിങ്ങനെ പറയട്ടെ, കർത്താവിന് വേണ്ടി അധ്വാനിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് ആ നീതിയോടുകൂടെ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച്, വിശ്വാസം കാത്തു സൂക്ഷിച്ച പൗലോസിനെ പോലെയുള്ള ഒത്തിരിയും ദൈവഭക്തന്മാർ ക്രിസ്തുവിനെ ന്യായാസനത്തിൽ മുൻപിൽ നിൽക്കുവാൻ ഇടയാകും. ഇന്ന് രാത്രി ആത്മമണവാളനായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് സംഭവിച്ചാൽ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഏത് ഗണത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടും? വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ പോലെയോ, ക്രൂശിലെ കള്ളനെ പോലെയോ, അതോ പൗലോസിനെ പോലെയോ? കർത്താവ് എനിക്ക് തന്നു, ഞാൻ പ്രവർത്തിച്ചു, ഞാൻ കൊടുത്തു, നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു, നീതിയുടെ കിരീടത്തിന് വേണ്ടി പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടി കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ള വിഷയമാണ്. നാലാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നാലാമത്തെ വിഷയം 2 തെസ്സലോനിക്കർ 1:7-8 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിൽ സംഭവിക്കുന്ന നാലാമത്തെ വസ്തുത, 2 തെസ്സലോനിക്കർ 1:7-8 വാക്യങ്ങൾ. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ നാലാമത്തെ ഉദ്ദേശം ന്യായവിധി ആരംഭിപ്പാൻ. ദൈവജനത്തെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ കൊടുക്കുന്ന ആരംഭിക്കുന്ന ഒരു നാൾ. ഇങ്ങനെയെന്ന് ലോകം മുൻപോട്ട് പോകും എന്ന് ആരും ചിന്തിക്കരുത്.
കർത്താവിൻ്റെ ന്യായവിധി ഈ ഭൂമിയുടെ മേൽ ആരംഭിക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ ഒരു ചോദ്യം, ഇന്ന് എന്തുകൊണ്ട് ഇത് ആരംഭിക്കുന്നില്ല? തെസ്സലോനിക്കേ ലേഖനത്തിൽ നാം വായിക്കുന്നു, വഴിയിൽ തടുക്കുന്നവൻ നീങ്ങിപ്പോകണം. വഴിയിൽ ആരാ തടുക്കുന്നത്? പരിശുദ്ധാത്മാവ്, ദൈവസഭ. എന്തുകൊണ്ട് ഇന്ന് ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ആരംഭിക്കുന്നില്ല? ദൈവജനം പീഡി അനുഭവിക്കുന്നുണ്ട്, ദൈവജനം കഷ്ടത അനുഭവിക്കുന്നുണ്ട്, ദൈവജനം കണ്ണുനീരിലൂടെ കടന്നു പോകുന്നുണ്ട്. എത്രയോ നാളുകളായി ഇതനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് ന്യായവിധി ദൈവത്തിൻ്റെ ഇറങ്ങി വരുന്നില്ല? ഒരു വസ്തുത പറയട്ടെ, പരിശുദ്ധാത്മാവ്, ദൈവസഭ വഴിയിൽ തടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രഭു എതിർ ക്രിസ്തു ഈ ലോകത്ത് വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ്, ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടണം. അത് എപ്പോൾ സംഭവിക്കും? യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ അത് സംഭവിക്കും. നാം ആ വിഷയം ചിന്തിച്ചു. എടുക്കപ്പെട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ന്യായവിധി ആരംഭിക്കുക. പഴയ നിയമത്തിൽ പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. എന്തിനു വേണ്ടി? ന്യായവിധിക്കു വേണ്ടി. ന്യായവിധിക്കു വേണ്ടി ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ആരംഭിപ്പാൻ വേണ്ടി യഹോവ എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അകൃത്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി അയക്കുവാൻ വേണ്ടി യഹോവ എഴുന്നേൽക്കുന്ന ദിവസം, യഹോവ പ്രതികാരം കൊടുക്കുന്ന ഒരു ദിവസം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? അതൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. എന്താ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഇന്ന് രാത്രി സംഭവിച്ചാൽ ഇന്ന് മുതൽ മുൻപോട്ടുള്ള 7 വർഷം നീണ്ടു നിൽക്കുന്ന ആ കാലഘട്ടമുണ്ടല്ലോ. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ച ആ വിഷയം എന്താ ഇതിൻ്റെ പ്രത്യേകത? 2-3 പ്രത്യേകതകൾ പെട്ടെന്നൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. 1, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആരോടാ പറയുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട്. ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, കുവൈറ്റിൽ പാർക്കുന്ന ദൈവജനത്തോട് ഇങ്ങനെ എന്ന് പറയട്ടെ, ഇന്ന് ലോകത്തിൻ്റെ വെളിച്ചമെന്നറിയപ്പെടുന്നത് ഞാനും നിങ്ങളുമാണ്. ഇന്ന് ലോകത്തിന് അല്പമെങ്കിലും വെളിച്ചം പകർത്തി കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട ദൈവജനമാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ആകാശമേഘങ്ങളിൽ സംഭവിച്ചു കഴിയുമ്പോൾ ലോകത്തിന് വെളിച്ചം പകർന്നുകൊണ്ടിരുന്ന വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? അന്ധകാരം കൊണ്ട് ലോകം നിറയുവാനിടയാകും. വെളിച്ചത്തിൻ്റെ മക്കളായ വിശുദ്ധന്മാർ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അന്ധകാരം കൊണ്ട് ലോകം നിറയും എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ഇനിയും 2, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഓ, ഇന്ന് ഭൂമിക്ക് ഉപ്പിൻ്റെ പ്രത്യേകത എന്താ? രുചി നൽകുക, ടേസ്റ്റ് കൊടുക്കുന്നത് ഉപ്പാണ്. ഇന്ന് ഭൂമിക്ക് അല്പമെങ്കിലും രുചി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരോ ഇവിടെയുള്ള മറ്റാളുകളോ ഒന്നുമല്ല, അത് ദൈവജനം നാമാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനം നാമാണ് ഇന്ന് ഭൂമിക്ക് രുചി പകർന്നുകൊണ്ടിരിക്കുന്ന ഉപ്പ് എന്ന് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കുമ്പോൾ ഭൂമിയെ രുചിപ്പിച്ചു കൊണ്ടിരുന്ന ഉപ്പായ വിശുദ്ധന്മാർ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ കാരമില്ലാത്ത ഉപ്പ് കൊണ്ട് ലോകം നിറയും. ഒരു പ്രയോജനവുമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ കൊണ്ട് ലോകം നിറയും എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ഇനി 3-ാമത്തെ ഒരു പ്രത്യേകത, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ സമാധാന പുത്രന്മാർ എന്ന നമ്മെക്കുറിച്ച് പറയുന്നത് ഗ്രീക്ക് പ്രഭാഷണത്തിൽ കർത്താവ് പറയുകയാണ്. നിങ്ങൾ സമാധാന പുത്രന്മാർ. ഇന്ന് എന്തുകൊണ്ട് അല്പമെങ്കിലും സമാധാനം ലോകത്തിൽ നിലനിൽക്കുന്നു? അവിടവിടങ്ങളിൽ യുദ്ധത്തിൻ്റെ ധ്വനികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ദൈവജനത്തോട് ഇന്ന് രാത്രി പറയട്ടെ, അല്പമെങ്കിലും സമാധാനം ഇന്ന് എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അത് ദൈവവചനം പറയുന്നു, സമാധാന പുത്രന്മാരായ രക്ഷി ക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ലോകത്തിന്റെ 5 മൻകരകളിലുണ്ട്. എന്തുകൊണ്ട് കുവൈറ്റിൽ സമാധാനം മറ്റുള്ളവർ അനുഭവിക്കുന്നു? അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ട ദൈവജനമുണ്ട്. ഇവിടെ എന്ന് മാത്രമല്ല, ലോകത്തിന്റെ ഭൂപടത്തിൽ എവിടെ നോക്കിയാലും ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ട ദൈവജനം ഉള്ളത് കൊണ്ട് ഇന്ന് ലോകം അല്പമെങ്കിലും സമാധാനം അനുഭവിക്കുന്നു. എന്നാൽ ഒരു വസ്തുത ഇങ്ങനെ പറയട്ടെ, സമാധാന പുത്രന്മാരായ രക്ഷിക്കപ്പെട്ട ദൈവജനം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ ക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അസമാധാനം കൊണ്ട് ലോകം നിറയും. സമാധാനമില്ലാത്ത അന്തരീക്ഷം കൊണ്ട് ലോകം നിറയുവാൻ പോകുന്നു. എന്താ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? 1, അന്ധകാരം കൊണ്ട് നിറയുന്നു. 2, കാരമില്ലാത്ത ഉപ്പ് കൊണ്ട്, പ്രയോജനമില്ലാത്ത ഉപ്പ് കൊണ്ട് ലോകം നിറയുന്നു. 3, അസമാധാനം കൊണ്ട് ലോകം നിറയുവാൻ ഇടയാകും.
ഈ കാലഘട്ടത്തിനുള്ള ഒത്തിരി പേരുകൾ തിരുവെഴുത്തിലുണ്ട്. 18-ലധികം പേരുകളാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷമുള്ള 7 വർഷം നീണ്ടു നിൽക്കുന്ന ന്യായവിധിയുടെ കാലഘട്ടത്തിന് ബൈബിളിൽ കൊടുത്തിട്ടുള്ള പേരുകൾ. അതിൽ 2-3 പേരുകൾ മാത്രമൊന്ന് പറയട്ടെ. ന്യായവിധിയുടെ കാലഘട്ടം, മഹാപീഡന കാലഘട്ടം, യാക്കോബിൻ്റെ കഷ്ടകാലം, എന്താ സന്തോഷത്തിൻ്റെ നാളുകൾ എന്ന് ഒരിടത്തുപോലും പറയുന്നില്ല. ക്രോധത്തിൻ്റെ നാളുകൾ, ക്രോധത്തിൻ്റെ നാളുകൾ, ദൈവത്തിൻ്റെ ഉഗ്ര കോപത്തിൻ്റെ നാളുകൾ. മനുഷ്യൻ്റെ കോപത്തിന് മുൻപിൽ എനിക്കും നിങ്ങൾക്കും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിച്ചാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ക്രോധം, ദൈവത്തിൻ്റെ ക്രോധം കൊണ്ട്, ന്യായവിധി കൊണ്ട്, ഉഗ്ര കോപം കൊണ്ട് ഈ ഭൂമി നിറയുവാൻ പോകുന്നു. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്, ഈ കാലത്തുള്ളവരാരാ? ന്യായമായ ചോദ്യമാ, ന്യായമായ ചോദ്യമാ. ഈ കാലത്ത്, ഈ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷം 7 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കാലത്ത് ഭൂമിയിലുള്ള ആളുകൾ ആരെല്ലാമാണ്? നാം വായിച്ച വേദഭാഗത്ത് 2 തെസ്സലോനിക്കർ 1:7-8 വാക്യങ്ങളിൽ 3 കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. 1, ദൈവത്തെ അറിയാത്തവർ. ഓ, ദൈവത്തെ അറിയാത്തവർ ലോകത്തിൻ്റെ ഏത് മുക്കും മൂലയിലും നിന്നുകൊണ്ട്, ഒരു ദൈവം, ജീവനുള്ള ദൈവമുണ്ട്, പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, അവൻ മാത്രം ദൈവമാണ്, അവൻ മഹാദൈവമാണ്. ആ ദൈവത്തെ വാതോരാതെ വിളിച്ചു പറഞ്ഞിട്ടും ഈ ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം ആളുകൾ ന്യായവിധിക്ക് വേണ്ടി ആ കാലഘട്ടത്തിൽ ഉണ്ട്. ഇനിയും 2, ആരാ? സുവിശേഷം അനുസരിക്കാത്തവർ. കർത്താവായ യേശുക്രിസ്തു 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാനവ സമൂഹത്തിന് വേണ്ടി സൗജന്യമായി ഒരുക്കിയ രക്ഷാമാർഗം, ഏക രക്ഷാമാർഗം, ആ സുവിശേഷം ലോകമെമ്പാടും വിളിച്ചു പറഞ്ഞിട്ട് ഈ സുവിശേഷം ഞങ്ങൾക്ക് വേണ്ട, ഇത് ഞങ്ങൾക്കുള്ളതല്ല, ഇത് ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ പറയുന്ന സുവിശേഷം അനുസരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ അവിടെയുണ്ട്. ഇനി അടുത്ത ഒരു കൂട്ടം നാം അവിടെ വായിക്കുന്നു. അടുത്തതായി, ദൈവജനത്തെ പീഡിപ്പിക്കുന്നവർ. ദൈവജനത്തെ പീഡിപ്പിക്കുന്നവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇത്രയധികം പീഡി അനുഭവിച്ചിട്ടുള്ള ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവജനം മാത്രമാണ്, അത് ദൈവജനം മാത്രമാണ്. പക്ഷേ ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു, ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പീഡ അഴിച്ചുവിടുന്ന നാളുകൾ വരുവാൻ പോകുന്നു. എപ്പോൾ? യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിച്ചു കഴിയുമ്പോൾ. ഇന്ന് രാത്രി ആത്മമണവാളനായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിച്ചാൽ ഒരു വസ്തുത പറയട്ടെ, രക്ഷിക്കപ്പെട്ടവർ എടുക്കപ്പെട്ടു കഴിയുമ്പോൾ ഈ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ആരംഭിക്കും. വെളിപ്പാട് പുസ്തകം 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്. ആ 7 ക്രോധകലശങ്ങൾ, ആ 7 കാഹളങ്ങൾ, 7 മുദ്രകൾ, ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയുടെ മേൽ ചൊരിയുമ്പോൾ, ആകാശത്ത് നിന്ന് ഈ ഭൂമിയുടെ മേൽ ചൊരിയുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, പിടിച്ചു നിൽപ്പാൻ ആർക്കും കഴിയുകയില്ല, ആർക്കും കഴിയുകയില്ല. ഇന്ന് ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ആളുകളോടൊരു വസ്തുത ുന്നവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ആരംഭിപ്പാൻ പോകുന്ന ഒരു സമയമുണ്ട്. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുൻപ് ഒറീസയിൽ ആ ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 കുഞ്ഞുങ്ങളെയും ഒരു രാത്രിയിൽ അഗ്നിക്കിരയാക്കി. ആ ശവകുടീരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഗ്ലാഡിസ് പറഞ്ഞു, ഞങ്ങൾ ക്ഷമിച്ചു. എന്നാൽ പറയട്ടെ, ഒറീസയുടെ മേൽ
കളയും, വിടിവിപ്പാൽ ആരുമുണ്ടാകയില്ല. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായി ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലയോ പ്രിയ സ്നേഹിത, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ന്യായവിധിക്കു വേണ്ടി നീ കൈവിടപ്പെടും. ദൈവത്തിന്റെ കോപത്തിനു വേണ്ടി, ഉഗ്ര കോപത്തിനു വേണ്ടി, ദൈവത്തിന്റെ പ്രതികാര സംഹാര താണ്ഡവത്തിനു വേണ്ടി കൈവിടപ്പെടുന്ന നാളുകളാണ് ഈ. അടുത്ത പ്രത്യേകത, രണ്ട് തെസ്സലോനിക്കർ ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ അഞ്ചാമത്തെ ഉദ്ദേശം ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നാളെ രാത്രിയിലും കർത്താവ് അനുവദിച്ചാൽ ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക പ്രയോഗം പൗലോസ് പറയുന്നുണ്ട്, അതിശയനാമം ആകുവാൻ. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കുന്നു. രണ്ട്, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുന്നു. മൂന്ന്, അവർ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുന്നു. നാല്, ഭൂമിയുടെ മേൽ കർത്താവിൻ്റെ ന്യായവിധി ആരംഭിക്കുന്നു. അഞ്ച്, കർത്താവ് അതിശയ വിഷയമായി തീരുന്നു. നമ്മുടെ പ്രാണപ്രിയൻ, നമ്മുടെ കർത്താവ് അതിശയ വിഷയമായി തീരുവാൻ പോകുന്നു. മൂന്ന് വ്യത്യസ്ത നിലയിലാണ് കർത്താവ് അതിശയ വിഷയമായി തീരുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് സഭയുടെ നടുവിലാണ്. ആ വിഷയം മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവ് അതിശയ വിഷയമായി തീരുന്നു. ഇന്നേക്ക് 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഭൂമിയിൽ കർത്താവ് വന്നു. അവൻ സ്വന്തത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വന്തമായവർ അവനെ കൈവിട്ടു. ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ബർബാസിനെ വിട്ടുതരിക. അവനെ പരിഹസിച്ചു, അവനെ പുറംതള്ളി ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു, മരണം അവൻ്റെ മേൽ വിധിച്ചു. ഒടുവിൽ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഏക മധ്യസ്ഥനായി കർത്താവ് ഇരിക്കുന്നു. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ഏതൊരു വ്യക്തി ആത്മാർത്ഥതയോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പാപമോചനം പ്രാപിച്ച് വിശ്വാസത്താൽ ഈ കർത്താവിനെ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, അവരുടെ നടുവിൽ കർത്താവ് അതിശയ വിഷയമായി തീരും. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിലാണ്. ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ വിശ്വാസ കണ്ണുകൾ കൊണ്ടാണ് നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നത്, നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത്, നമ്മുടെ ഹൃദയം പ്രത്യാശ കൊണ്ടെല്ലാം നിറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം നമ്മുടെ കർത്താവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എത്രയോ നന്നായി എന്നാണ്. അതിനോടൊപ്പം വേറൊരു ആഗ്രഹവുമുണ്ട്. എന്താണ്? നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവരെ കാണുന്ന ഒരു ദിവസം. ദാവീദ് പറയുന്നുണ്ടല്ലോ, 7 ദിവസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. ദാവീദ് പറയുന്നു, കുഞ്ഞ് വന്നെന്നെ ഇനി കാണുകയില്ല, ഞാൻ ചെന്ന് എൻ്റെ കുഞ്ഞിനെ കാണും. അവൻ ദൈവമക്കൾക്കുള്ള ഒരു പ്രത്യാശയാണ് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണും എന്നുള്ളത്. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ പ്രത്യാശയോടുകൂടിയാണ് നാം അവരെയൊക്കെ യാത്ര പറഞ്ഞിട്ടുള്ളത്. ചില നാളുകൾക്ക് മുൻപ് എൻ്റെ ഭാര്യയുടെ മാതാവ് പെട്ടെന്ന് മരിച്ചു. ആ അടക്ക സമയത്ത് എൻ്റെ ഭാര്യ ഗുഡ് നൈറ്റ് പറഞ്ഞു. കാരണം എന്താ? ഒരു ദിവസമുണ്ട്, ഇനി കാണുവാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. അവളോട് ചോദിച്ചാൽ പറയും, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മമ്മിയെ ഞാൻ ആദ്യം പോയി കാണും എന്ന് പറയും. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളിലുള്ള പ്രത്യാശയാണ്. ഒരു പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, നമ്മുടെ പ്രിയപ്പെട്ടവർ, നാം അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കർത്താവ് ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഇന്നാളിനെ ഞാനൊന്ന് പോയി കാണും, ഇത് നമ്മുടെ എല്ലാം പ്രത്യാശയാണ്. എന്നാൽ ഇന്ന് രാത്രി അതിനോട് ചേർന്ന് ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ലോക സംഭവങ്ങൾ ഒന്നൊന്നായി യേശു ക്രിസ്തുവിൻ്റെ വരവ് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആരൊരുങ്ങുവാൻ വേണ്ടിയ? രക്ഷിക്കപ്പെട്ട ദൈവജനം ഒരുങ്ങുവാൻ വേണ്ടിയ. എന്നാൽ നമ്മുടെ കർത്താവ് അതിശയ വിഷയമായി തീരുന്ന ഒരു സമയമുണ്ട്. അത് ഒന്ന്, ദൈവസഭയുടെ നടുവിലാണ്. ദൈവസഭയുടെ നടുവിലാണ്. അത് എങ്ങനെയാണ് അതിശയ വിഷയമായി തീരുന്നത്? അതിങ്ങനെയെന്ന് പറയട്ടെ. നമ്മുടെ കർത്താവ് സ്വർഗ
സ്വർഗത്തിൽ നിന്നും ആകാശമേഘങ്ങളെ വാഹനമാക്കി അവൻ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും രൂപാന്തരം പ്രാപിച്ച് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ നാം ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഒത്തിരിയും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് നാം എടുക്കപ്പെടുന്നത്. ആ എടുക്കപ്പെട്ട ആകാശമേഘങ്ങളിൽ നമ്മുടെ പ്രാണപ്രിയനെ കണ്ടു കഴിയുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, ആണിപ്പാടുകളേറ്റ നമ്മുടെ കർത്താവിൻ്റെ ആ കൈകാലുകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി മുൾക്കിരീടം ആഞ്ഞടിച്ച നമ്മുടെ പ്രാണപ്രിയന്റെ ആ തങ്കശിരസ് കണ്ടു കഴിയുമ്പോൾ, നമുക്ക് വേണ്ടി കുത്തി തുറന്ന അവന്റെ വിലാപ്പുറം കണ്ടു കഴിയുമ്പോൾ നാം സകലതും മറക്കും. ദൈവജനമേ, നാം സകലതും മറന്നുകൊണ്ട് എൻ്റെ കർത്താവേ നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവജനം ഒന്നടങ്കം അവന്റെ പാദത്തിൽ സാഷ്ടാംഗം വീഴുമ്പോൾ ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, നാം നമ്മുടെ കർത്താവിന്റെ മുൻപിൽ കർത്താവ് അതിശയ വിഷയമായി തീരും. ഓ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത് എത്രയോ അനുഗ്രഹീതമാണ്. നാം ഒന്നടങ്കം ആ ഒന്നടങ്കം അവൻ്റെ പാദത്തിൽ വീഴും. നാം എല്ലാം മറക്കും. എൻ്റെ പപ്പ എന്ത്, എൻ്റെ മമ്മ എന്ത്, എൻ്റെ മക്കളെന്ത്, എൻ്റെ ഭാര്യ എന്ത്, ഇതെല്ലാം നാം മറക്കും. നാം മറന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പാദത്തിൽ നാം സാഷ്ടാംഗം വീഴുമ്പോൾ നമ്മുടെ നടുവിൽ, ഓ ദൈവസഭയുടെ നടുവിൽ കർത്താവ് അതിശയ വിഷയമായി തീരും. ഇതാർക്കുള്ള പ്രത്യാശയ? ദൈവജനത്തിന് മാത്രമുള്ള പ്രത്യാശയ. ഇന്ന് രാത്രി ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് സംഭവിക്കുവാൻ പോകുന്നു. ഏത് നിമിഷവും കർത്താവിൻ്റെ വരവ് സംഭവിക്കും. ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ പല സ്ഥലങ്ങളിലായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുതകൾ നാം കേൾക്കുന്നുണ്ട്. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് സംഭവിക്കുവാൻ പോകുന്നു. ദൈവമക്കളെ, നാം ഒരുങ്ങണം, നാം ഒരുങ്ങണം. വിശുദ്ധിയോടുകൂടെ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ശരീരത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. ഏത് നിമിഷവും കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ നമുക്കൊരുങ്ങുവാൻ ഇടയായി തീരട്ടെ. വെളിപ്പാട് പുസ്തകം 22:20 ഇത് സാക്ഷീകരിക്കുന്നവൻ, അതേ ഞാൻ വേഗം വരുന്നു. യോഹന്നാൻ മറുപടി പറയുന്നു, ആമീൻ കർത്താവായ യേശുവേ വരേണമേ. ഈ ആത്മപ്രിയൻ്റെ ആത്മമണവാളൻ്റെ വരവ് കഴിഞ്ഞ 21 സംഭവിച്ചില്ല. യോഹന്നാൻ പത്മോസിൽ ഇരുന്നു കൊണ്ട് ആ വരവൊന്ന് കാണുവാൻ ആഗ്രഹിച്ചു. യോഹന്നാൻ ഏകനായി പത്മോസിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കർത്താവേ നീ ഇന്നൊന്ന് വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചു. ആ ഭക്തന്മാരെല്ലാം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. കഴിഞ്ഞ നാളുകൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ഭക്തന്മാരെല്ലാം മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് രാത്രി നാം ഈ ഭൂമിയിൽ അവശേഷിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ, ഏത് നിമിഷവും കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ, ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ദൈവജനം നിൽക്കും, ഈ ഭൂമിയുടെ മേൽ കർത്താവിൻ്റെ ന്യായവിധി ആരംഭിക്കും, ദൈവസഭയുടെ നടുവിൽ കർത്താവ് അതിശയ വിഷയമായി തീരും. ഈ പ്രത്യാശയോടുകൂടെ ഇന്ന് രാത്രി നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം ഒന്ന് നിറയുവാൻ കർത്താവ് സഹായിക്കട്ടെ. നാം പലപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടല്ലോ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വന്നാൽ എത്രയോ സന്തോഷം. ഇന്ന് ദൈവജനം ഒരുമിച്ച് ഇവിടുന്ന് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് എത്രയോ സന്തോഷമാണെങ്കിൽ, നമ്മുടെ പ്രിയ ദൈവജനമേ നമ്മുടെ പ്രാണപ്രിയനെ കണ്ടു കഴിയുമ്പോൾ, ആത്മമണവാളനായ നമ്മുടെ കർത്താവിനെ നാം കണ്ടു കഴിയുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത് പോലെ അവർ അവനെ കാണും, അവരുടെ കണ്ണുനീര് അവൻ തുടയ്ക്കും, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ദൈവമക്കളെ, നമ്മുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ഹൃദയത്തിൽ വേദനയുണ്ട്, ഇന്ന് ഹൃദയത്തിൽ ഭാരമുണ്ട്, ഇന്ന് ഹൃദയത്തിൽ കഷ്ടതയുണ്ട്, ഇന്നൊരു പക്ഷേ മറ്റുള്ളവരുടെ നിന്ദയും അപമാനവും പരിഹാസവും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പറയട്ടെ, നമ്മുടെ കണ്ണിലെ കണ്ണുനീര് അവൻ തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. ആത്മമണവാളനെ നാം കണ്ടു കഴിയുമ്പോൾ, നമ്മുടെ മധ്യത്തിൽ കർത്താവ് അതിശയ വിഷയമായി നിൽക്കുമ്പോൾ അത് എത്രയോ സന്തോഷമാണ്. പറഞ്ഞറിയിപ്പാൻ സാധ്യമാകാത്ത എത്രയോ സന്തോഷമാണ് ദൈവമക്കൾക്ക് മുൻപിലുള്ള പ്രത്യാശ. ആ പ്രത്യാശയെ ഇന്ന് രാത്രി പുതുക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനം നാം എല്ലാവരും നിൽക്കും. നാം എല്ലാവരും നിൽക്കും. സകലതും അവിടെ കർത്താവ് വെളിപ്പെടുത്തും. ഒരു ആ ഒരു MRI ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ വെളിപ്പെടുത്തുന്നത് പോലെ നീതിയുള്ള ന്യായാധിപൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുടെ മുൻപിൽ നാം നിൽക്കുമ്പോൾ അവിടെ സകലതും വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. നമുക്ക് നമ്മളെ തന്നെ ദൈവോരങ്ങളിലേക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവേ, ഞാൻ അവിടെ നിൽക്കുമ്പോൾ
നാം ഓരോരുത്തരും അവിടെ നിൽക്കുമ്പോൾ എന്താണ് വെളിപ്പെടുവാൻ പോകുന്നത്? എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ രഹസ്യമായ ജീവിതം, എൻ്റെ പ്രവൃത്തികളെല്ലാം അവിടെ വെളിപ്പെടും. എൻ്റെ സമ്പത്ത്, എൻ്റെ കൈകൾ അനീതിയായി സമ്പത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ വെളിപ്പെടുത്തും. നീതിയുള്ള ന്യായാധിപൻ നീതിയോടുകൂടെ എന്നെ ന്യായം വിധിച്ച് എൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ കർത്താവ് തരും. ഓ, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ ഇനി കാലം അധികമില്ല. നമുക്ക് നമ്മുടെ പ്രത്യാശയെ നമുക്ക് ഉണർത്താം. അവിടെ പ്രതിഫലങ്ങൾ വാങ്ങുവാൻ, കിരീടങ്ങൾ വാങ്ങുവാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നല്ലവനും വിശ്വസ്തനുമായ, നല്ലവളും വിശ്വസ്തയുമായ ദാസൻ ദാസി എന്നുള്ള ആ വിളി കേട്ട് കർത്താവിനെ നിത്യത മുഴുവൻ ആരാധിച്ച് മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തൻ്റെ കാന്തയാകും വിശുദ്ധ സഭ, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൾ, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൾ. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാമവർക്ക്. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. അതിപരിശുദ്ധനും വിശ്വസ്തനും നീതിമാനും സർവവല്ലവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് സമയത്തിനായിട്ട് നന്ദിയുള്ളവരായി കർത്താവെ ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ബ്രദർ ബിലീവേഴ്സ് അസംബ്ലിയുടെ കൺവെൻഷനുടെ രണ്ടാം രാത്രിയിലും ദൈവകൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഈ ദേശത്ത് ഞങ്ങളെ അനുവദിച്ചതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ചരിത്രപുത്രനായ പുരുഷനായ കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്താൽ തിരുവഴുത്തുകളിൽ പ്രകാരം ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ മഹത്വത്തെ ഇന്ന് രാത്രിയിലും ദർശിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിടിച്ച സത്യവചനത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് എത്രയോ വലിയവനാണ്, എത്രയോ ഉന്നതനാണെന്ന് ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് രുചിച്ചെറിയുവാൻ തക്കവണ്ണം ദൈവദാസനിലൂടെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ആ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കർത്താദാസനെ കൂട്ടിവരുന്നതിനായി സ്തോത്രം. ഇന്നലെ രാത്രിയിലും ഇന്നും കർത്താവ് വളരെ വ്യക്തമായി തൻ്റെ വചനം ഞങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിനെപ്പറ്റി, അത് മുഖാന്തരം ശേഷം നടക്കുന്നതായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വളരെ വിശദമായി ഇന്ന് രാത്രിയിലും ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ വചനങ്ങളൊക്കെയും കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം വളരെ കൂടുന്നുള്ള കാര്യം അവിടെ ഞങ്ങളെ ഓർപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. നിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം എല്ലാ ഹൃദയങ്ങളിലും നിങ്ങൾക്ക് ഉള്ളതിനായിട്ട് നന്ദിയോടങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ് വേഗം വരും, ഞങ്ങളെ തൻ്റെ അടികൾ ചേർത്തുകൊള്ളുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞങ്ങളെല്ലാവരും നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യവും ഞങ്ങളെ ഇന്ന് രാത്രികാലം ഓർപ്പിച്ചു. പ്രത്യാശയുടെ വാക്കുകൾ ഞങ്ങൾ കേൾക്കുവാനിടയായി. ഞങ്ങളുടെ കർത്താവ് വരും, ഞങ്ങൾ രൂപാന്തരം പ്രാപിക്കും എന്നുള്ള കർത്താവിൻ്റെ വിശ്വസ്ത വാഗ്ദങ്ങൾക്കായിട്ടും ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും ഇന്നും ദൈവത്തിന് സംസാരിക്കുവാനായിട്ട് ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, നാളെയും ഈ വചനം വളരെ ശക്തമായി സംസാരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു നല്ല പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ നന്ദിയോടങ്ങയെ സ്തുതിക്കുന്നു.
ഈ ദാസഭകളിലായി കടന്നു വന്നിട്ടുള്ള പ്രിയ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെയെല്ലാം ഞങ്ങൾ കൃപാസനത്തിലേക്ക് ഉയർത്തുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനം ഞങ്ങൾക്ക് കർത്താവെ അനുഗ്രഹകരമായി തീരുവാൻ്റെ കരം. ഞങ്ങൾ കേൾക്കുന്നവരായിട്ടല്ല കർത്താവെ, ഞങ്ങൾ അനുസരിക്കുന്നവരായി ലോകത്ത് ജീവിക്കുവാൻ, ലോകത്തിൻ്റെ വെളിച്ചവുമായി കർത്താവെ ഉപ്പായിരിപ്പാൻ്റെ കവണം ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യാശയോടെ ഞങ്ങളുടെ കർത്താവ് വരുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണം. ഞങ്ങൾ കർത്താവെ ആ മെസ്സേജിലൂടെ കേട്ടതുപോലെ ഇന്ന് രാത്രി കാലം ആരെങ്കിലും കർത്താവിനെ അറിയാത്തവരായി, ക്രിസ്തുവിൽ ജനിക്കാത്തവരായി, ക്രിസ്തുവിൽ ജീവിക്കാത്തവരായി ആരെങ്കിലും ഇന്ന് മധ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് കർത്താവ് കരുണ ചെയ്യുകയും കർത്താവിനെ അറിയുവാൻ അവിടുന്ന് കൃപ ചെയ്യുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് ഈ മീറ്റിംഗിൽ ഇടിയവനായിട്ട് പ്രിയ സഹോദരൻ കിഷോറിനെ അവിടുന്ന് ബലപ്പെടുത്തനായിട്ട് സ്തോത്രം. ഗാനങ്ങളിലൂടെ കർത്താവെ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർക്കായിട്ട്, കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. വരും ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിലാക്കാൻ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സഹായിക്കണം. പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കർത്താവെ എല്ലാ നിലയിലും ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും നീയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക വെബ്കാസ്റ്റിങ്ങിലൂടെ ഞങ്ങളെ സഹായിച്ച പ്രിയ സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം.